നമ്മളിപ്പോ ഇതുപോലത്തെ എക്സാമുകൾക്ക്, അതായത് ഇപ്പോ ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അതുപോലത്തെ എക്സാമുകൾ, നമുക്കറിയാലോ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഐ ടി ആണ് അല്ലെ. ഐ ടി ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്ന എക്സാമുകൾക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു സിലബസ് PSC ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾ ഓൾറെഡി പഠിച്ചു തുടങ്ങിയവരായിരിക്കും ആ PSC സിലബസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആ സിലബസ് അനുസരിച്ച് പഠിച്ചു തുടങ്ങിയവരൊക്കെ. അപ്പൊ അതിൽ നമുക്ക് അറിയാം, മൊഡ്യൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 മൊഡ്യൂളുകളായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. 10 മൊഡ്യൂളുകളായിട്ടാണ് വരുന്നത്, ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറന്റ് തുടങ്ങിയ ഓരോരോ മൊഡ്യൂളുകൾ നമുക്ക് അറിയുന്നതാണ് സാധാരണയായിട്ട്. അപ്പൊ ഈ മൊഡ്യൂളിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ ക്വസ്റ്റ്യൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്, അതായത് 10 ക്വസ്റ്റ്യൻസ് വീതം 10 മൊഡ്യൂളുകൾ അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങനെയാണ് നമ്മളെ 100 ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുള്ളത്. അപ്പൊ സാധാരണ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് പ്രീവിയസ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പാറ്റേൺ എന്നൊക്കെ പറയുന്നത് ഈ മൊഡ്യൂളുകൾ കറക്റ്റ് ആയിട്ട് ആ മൊഡ്യൂളുകളിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു 50 ഓളം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നതാണ് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിന്റെ ഓപ്ഷൻസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു പോകും. അപ്പൊ ഓൾറെഡി നിങ്ങൾ ആ സിലബസിൽ ഞാൻ പറഞ്ഞു അല്ലെ, 10 മൊഡ്യൂളുകളുള്ള സിലബസ് ഏതൊക്കെയാണ് ആ മൊഡ്യൂളുകൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരിക്കും. എന്നാലും ബേസ് ആയിട്ട് നമ്മളൊന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മൊഡ്യൂളുകൾ വരുന്നത്, നമുക്ക് സാധാരണ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്, രണ്ടാമത്തത് ഓംസ് ലോ എന്ന് പറയുന്നതാണ്, മൂന്നാമത്തെ മാഗ്നറ്റിസം, ഓൾട്ടർനേറ്റിംഗ് കറന്റ്, പിന്നെ അഞ്ചാമതായിട്ട് നമ്മളെ DC മെഷീൻസ് ആണ്, ആറാമതായിട്ട് AC മെഷീൻസും, ഏഴാമതായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളാണ് വരുന്നത്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ട്രാൻസ്ഫോമേഴ്സും ആണ്. എട്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളെ ബേസിക് ഇലക്ട്രോണിക്സും ഇലുമിനേഷനും കൂടി ഒരു ഭാഗമായിട്ട് വരുന്നു. 9ഉം 10ഉം ആയിട്ട് പവർ സിസ്റ്റം അല്ലെങ്കിൽ പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഒക്കെ പാടെ ഒരു ഭാഗമായിട്ട് വരുന്നില്ല, അങ്ങനെ 9ഉം 10ഉം ആയിട്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് 100 മാർക്സിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലെ, 113/2023 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ഈ 2023 ഏഴാം മാസത്തിലൊക്കെയാണ് തോന്നുന്നുണ്ട്. ആ ഒരു മാസം ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുന്നു, ഒരു എക്സാം നടന്നിട്ടായിരുന്നു, നമുക്ക് സാധാരണ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അതായത് സ്കില്ഡ് അസിസ്റ്റന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു എക്സാം നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് നമുക്കറിയാലോ ഒരു കാറ്റഗറി, അല്ലെങ്കിൽ ഒരു ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഒരുപോലെയാണ്. അതായത് ഇപ്പം ഇലക്ട്രീഷ്യൻ ആണെങ്കിലും ട്രേഡ്സ്മാൻ ആണെങ്കിലും ഫോളോ ചെയ്യുന്ന ഈ ഒരു സിലബസ് തന്നെയാണ്, അതേ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ അല്ല, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഐറ്റം ഇൻ ലിസ്റ്റ് 1 to list 2. നിങ്ങൾക്ക് ആൻസർ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ, ആൻസർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം, ആൻസർ എങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങളെ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങളുടെ ചാറ്റ് സെക്ഷനിൽ ഒന്ന് മാർക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനം ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ചാറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. അപ്പൊ മാച്ച് ദ ഐറ്റംസ് ഇൻ ദ ലിസ്റ്റ് 1 to list 2. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ്, പുതിയ മെത്തേഡുകൾ എങ്ങനെയാണ് PSC എടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ അറിയേണ്ടത്. നമുക്കിപ്പോ പഴയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ മെത്തേഡ് PSC ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു മെത്തേഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെ നമുക്കറിയാമല്ലോ, ന്യൂ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നൊക്കെ അങ്ങനെയാണ് അല്ലെ. ആ ഒരു മെത്തേഡ് എങ്ങനെയൊക്കെയാണെന്നാണ് നമുക്ക് അറിയേണ്ടത് ഏറ്റവും കൂടുതലായിട്ട്. അപ്പൊ ഒന്നാമത്തെ ആണോ, ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഐറ്റം list 1 to list 2 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ list 1 list 2 ആയിട്ട് നമുക്ക് രണ്ട് സാധനങ്ങൾ, നമ്മൾ പഴയൊക്കെ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായത് അല്ലേ, പഴയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചില താഴ്ന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി ഓൾറെഡി ITI കഴിഞ്ഞവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ITI എക്സാമിന് തന്നെ ശരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ടുണ്ടാവും ഈ മാച്ച് ദ ഫോളോയിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ അതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഈ list 1 list 2 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. പക്ഷെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എന്തായാലും നമുക്ക് 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയും ഒരു 4 ഇലക്ട്രിക്കൽ യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത് അല്ലെ. 3 ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയും 4 ഇലക്ട്രിക്കൽ യൂണിറ്റ്സും ആണ് തന്നിട്ട് അത് മൂന്നും കൂടി മാച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ആ മൂന്നിനും വരുന്ന യൂണിറ്റുകൾ മാച്ച് ചെയ്യാൻ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്, കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, മൂന്നും ക്വാണ്ടിറ്റി ആണ് തന്നിട്ടുള്ളത്. list 2 വോൾട്ട്, ഓംസ്, ആംബിയർ, കൂളം എന്ന് പറയുന്ന 4 യൂണിറ്റുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ഇവിടെ ഒരു യൂണിറ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഇനി എങ്ങനെയായിരിക്കും ഇതിന്റെ മാച്ചിങ് എന്ന് പറയുന്നത്, അപ്പൊ ഏതാണോ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള യൂണിറ്റ് ഏതാന്ന് അല്ലെ. അപ്പൊ ഏതായിരിക്കും കറന്റ്, നമുക്കറിയാം കറന്റ് എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്, ആംബിയർ ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നത് അല്ലെ. കറന്റിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ് വരുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. ഒന്നാമത്തെ 1 വന്നിരുന്ന 1 3 ആണ് വരുന്നത്.
ഇനി ഇവിടെ ഫസ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് എന്ന് വരുന്ന ഒരൊറ്റ ഓപ്ഷനെ ഇതിനകത്തുള്ളൂ, ഓപ്ഷൻ സി എന്ന് പറയുന്നത്. രണ്ട് വരുന്നത് വോൾട്ട് ആണ്, മൂന്ന് വരുന്നത് റെസിസ്റ്റൻസ്, അതായത് രണ്ടാണ് വരുന്നത്. അപ്പൊ ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് രണ്ട്, ഇതാണ് നമ്മളെ ഓപ്ഷന്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ഞാൻ പറഞ്ഞാലും ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യൂ കേട്ടോ, ആൻസർ മാർക്ക് ചെയ്യൂ, നോക്കിയിട്ട് എങ്ങനെയൊക്കെയാണ് ആൻസർ വരുന്നത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ യൂണിറ്റുകൾ ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റുകളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഓരോ മൊഡ്യൂളിനനുസരിച്ച് നമുക്ക് കുറെ യൂണിറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു രണ്ട് മൊഡ്യൂളിനൊക്കെ അനുസരിച്ചിട്ട് വരുന്ന പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കറന്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, പവർ, ഇലക്ട്രിക് ചാർജ്, എനർജി, ഫ്രീക്വൻസി, കണ്ടക്ടൻസ്, ഇതാണ് നമ്മൾ എന്താണ് ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ. ബേസിക് ആയിട്ട് ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മൾ നോർമലി ഇങ്ങനെ ചോദിക്കാറ് കറന്റിന്റെ എസ് യൂണിറ്റ് എന്താണ്, പൊട്ടൻഷ്യൽ യൂണിറ്റ് ഡിഫറൻസിന്റെ എസ് യൂണിറ്റ് എന്താണ്, അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന്റെ എസ് യൂണിറ്റ് എന്താണ്, ഇങ്ങനെയാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല. അപ്പൊ അതിന് പകരമായിട്ട് എന്ത് ചെയ്തു ഈ ഒരു മാച്ച് ദ ഫോളോയിങ്. അപ്പൊ മൂന്നിന്റെ യൂണിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസർ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മെത്തേഡ് ചേഞ്ച് ചെയ്യേണ്ടത് കേട്ടോ. പഠിക്കുന്ന സമയത്ത് മെത്തേഡ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇനിയിവിടെ നാലാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് കുളം ആണ്. കുളം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ എന്താണ് ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ. ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ഉള്ളത്, കറന്റ് ഉണ്ട്, കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്ന ആംബിയർ ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് ഉണ്ട്, ഓം ആണ് അല്ലെ. റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം ആണ്. പവർ എന്ന് പറയുന്നത് വാട്ട് ആണ്. ഇതെല്ലാം എസ് യൂണിറ്റ് ആണ് പറയുന്നത്. പവർ എന്ന് പറയുന്നത് വാട്ട് ആണ്. പവർ ഇപ്പൊ നമുക്ക് എസ് യൂണിറ്റ് അല്ലാതെ നമ്മൾ ഒരു യൂണിറ്റ് യൂസ് ചെയ്യേണ്ട അല്ലെ. എച്ച് പി എന്ന് പറയുന്ന യൂണിറ്റ് യൂസ് ചെയ്യേണ്ട അല്ലെ, ഹോഴ്സ് പവർ എച്ച് പി യൂസ് ചെയ്യേണ്ട. പിന്നെ ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അതിലൊരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ്, മാച്ച് ദി ഫോളോയിങ്ങിന് വേണ്ടിയിട്ടുണ്ടായിരുന്നതാണ് കൂളം എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത്. കൂളമിൽ മറ്റൊരു യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യാം, ഏതാണ്, ആംബിയർ സെക്കൻഡ് അല്ലെ. ആംബിയർ സെക്കൻഡ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജിന്റെ ആണ് ആംബിയർ ഹവർ, ഇതെല്ലാം ഇലക്ട്രിക് ചാർജിന്റെ യൂണിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എന്നാലും എസ് ഐ യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അപ്പൊ എന്താ വരിക, കൂളം ആണ് വരിക അല്ലെ. എസ് ഐ എന്ന് പറയുമ്പോൾ സിസ്റ്റം ഓഫ് സ്റ്റാൻഡേർഡ് അല്ലെ, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സോറി ഇന്റർനാഷണൽ സിസ്റ്റം അല്ലെ. ഇന്റർനാഷണൽ സിസ്റ്റം അനുസരിച്ചുള്ള യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇലക്ട്രിക് ചാർജിന്റെ എന്ത് കൂളോം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആംബിയർ സെക്കൻഡ് ഒന്നും പറയാം കേട്ടോ, ആംബിയർ സെക്കൻഡ് കൂളം രണ്ടും ഒരേപോലെ വരുന്നത്. പിന്നെ ആംബിയർ ഹവർ ആണുള്ളത്. ആംബിയർ ഹവർ എന്ന് പറയുമ്പോൾ കുറച്ച് ഹയർ യൂണിറ്റ് ആണ്. നമ്മൾ ബാറ്ററിയുടെ ഒക്കെ യൂണിറ്റ് പറയാം, ബാറ്ററിയുടെ ഒക്കെ കപ്പാസിറ്റി പറയാൻ വേണ്ടിട്ട് ആംബിയർ ഹവർ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇനി നമുക്ക് വരുന്നത് എനർജിയാണ്. എനർജിയുടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെ എസ് ഐ യൂണിറ്റ് അല്ല, കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന എസ് ഐ യൂണിറ്റ് അല്ല. സാധാരണ എനർജി പറയുമ്പോൾ എന്താണ് എസ് ഐ യൂണിറ്റ് ആയിട്ട് വരിക, ജൂൾ ആണ് വരിക അല്ലെ. ജൂൾ ആണ് എസ് ഐ യൂണിറ്റ് ആയിട്ട് വരിക. പക്ഷെ നമ്മൾ ഇലക്ട്രിക്കലി പഠിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താ വരുന്നുണ്ടായിരിക്കാം, കെ ഡബ്ല്യു എച്ച് എന്ന് പറയുന്ന ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. സാധാരണ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളതൊക്കെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്നൊക്കെ എടുത്ത് പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്, കെ ഡബ്ല്യു എച്ച് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അല്ലെങ്കിൽ യൂണിറ്റ് എന്ന് പറയാം അല്ലെ, ബോട്ട് യൂണിറ്റ് എന്ന് പറയാം. ബോട്ട് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയുള്ളത് എന്താണ്, ഫ്രീക്വൻസി ആണ് അല്ലെ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്, ഹെഡ്സ് ആണ് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കണ്ടക്ടൻസ് എന്ന് പറയുമ്പോൾ മോ അല്ലെങ്കിൽ സീമെൻസ് കേട്ടോ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ കണ്ടക്ടൻസ് ഒക്കെ നമ്മളെ പ്രീവിയസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരെ എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ട് കണ്ടക്ടൻസിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. കറന്റിന്റെ യൂണിറ്റ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ്, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്, പവറിന്റെ യൂണിറ്റ്, ഇലക്ട്രിക് ചാർജ്, എനർജി, ഫ്രീക്വൻസി, കണ്ടക്ടൻസ് എന്നൊക്കെ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, വൺ കൂളോം ചാർജ് ഈസ് ചാർജ് ഈക്വൽ ടു ദ ചാർജ് ഓഫ്, വൺ കൂളോം ചാർജ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1.6 ഇൻറ്റു 10⁻¹⁹ പ്രോട്ടോൺസ്, 10⁻³ പ്രോട്ടോൺസ്, 60 ഇൻറ്റു 10⁻¹⁸ പ്രോട്ടോൺ, ആൻഡ് 6.24 ഇൻറ്റു 10⁻¹⁸ പ്രോട്ടോൺസ്. ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള എന്താണ്, 1 കൂളോം ഇലക്ട്രിക് ചാർജ് അല്ലെ. ഇലക്ട്രിക് ചാർജ് അല്ല, 1 കൂളോം ചാർജ്. ചാർജ് ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതിന്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതുമായിട്ട് ഏതിനാണ് 1 കൂളോം ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1C എന്ന് പറയുന്നത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. 1C എന്ന് പറയുന്നത് ഏത്, 1 കൂളോം എന്ന് പറയുന്നത് ഏതുമായിട്ടാണ് ഇതിൽ ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ ഏതുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മാച്ച് ചെയ്ത് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. മാച്ച് ചെയ്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഏതാ വരിക ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, 1C എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഇതിന് മാച്ച് ചെയ്ത് വരുന്നുണ്ടായിരിക്കാം. 1C എന്ന് പറയുമ്പോൾ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് സർ. ഓപ്ഷൻ ഡി ആണ് അല്ലെ. 6.24 × 10⁻¹ കേട്ടോ. 6.24 × 10⁻¹ അതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്
1C, അതായത് 1 കൂളോം ആയിട്ട് വരുന്നത്. അതായത് 6.24 × 10⁻¹⁸ പ്രോട്ടോൺ. അപ്പൊ നമുക്ക് സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാം, ഇനി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കാണാം. എന്താണ്? ദ പ്രോട്ടോൺസ് ഹാവ് എ പോസിറ്റീവ് ചാർജ്, പ്രോട്ടോൺസിന്റെയും നെഗറ്റീവിന്റെയും അതേപോലെ തന്നെ ഇലക്ട്രോൺസിന്റെയും ചാർജ്. 2023 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞു. 2022 ഇതേ കാറ്റഗറി എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ഈ മൂന്നെണ്ണം കേട്ടോ. അതായത് എന്തൊക്കെയാണ് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അതിൽ തന്നിരിക്കുകയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ദ പ്രോട്ടോൺ ഹാവ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 1.602 × 10⁻¹⁹ കൂളോം. അടുത്ത എന്താണ്? ദ ഇലക്ട്രോൺ ഹാവ് എ നെഗറ്റീവ് ചാർജ് ഓഫ് 1.602 × 10⁻¹⁹ കൂളോം. അപ്പൊ ഇത് രണ്ടും രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ട് ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഒന്നുകൂടി ഉണ്ടായിരുന്നു ഏത് ആറ്റത്തിന്റെ സെൻട്രൽ പാർട്ടിൽ കാണുന്ന ന്യൂക്ലിയസിനുള്ളിൽ കാണുന്നത് എന്തൊക്കെ പാർട്ടാണ് അല്ലെങ്കിൽ ഏതൊക്കെ പാർട്ടാണ് തന്നിട്ടുണ്ടായിരുന്നു. പ്രോട്ടോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിനുള്ളിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മൂന്ന് ഓപ്ഷനിൽ ഏതായിരുന്നു ട്രൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, പലരും കണ്ടിട്ടുണ്ടായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട് അല്ലെ. അതായത് ഇവിടെ നമ്മളോട് തന്നിട്ടുള്ള കാര്യം എന്താണ്? പ്രോട്ടോണിന്റെയും ഇലക്ട്രോണിന്റെയും ചാർജ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എത്രയാണ് ചാർജ് വരുന്നത്? പ്രോട്ടോണിനാണെങ്കിൽ നമുക്കറിയാം, പ്രോട്ടോണിനാണെങ്കിൽ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനാണെങ്കിൽ എന്താ വരുന്നത്? നെഗറ്റീവ് ചാർജാണ് വരുന്നത് അല്ലെ. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനാണെങ്കിൽ നെഗറ്റീവ് ചാർജ് വരുന്നത്. അപ്പൊ പ്രോട്ടോണിന്റെ ഇലക്ട്രോണിന് ചാർജ് ഈക്വൽ ആണ്. അതായത് 1.602 × 10⁻¹⁹ കൂളോം ആണ് വരുന്നത്. ഒന്ന് പ്രോട്ടോൺ ആകുമ്പോൾ എന്തായാലും പോസിറ്റീവ്, 1.602 × 10⁻¹⁹ കൂളോം എന്ന് വരും. ഇനി നെഗറ്റീവ് ആകുമ്പോൾ എന്താണ്? നെഗറ്റീവ് 1.602 × 10⁻¹⁹ എന്ന് വരും. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഡൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം കൂടി ഇതിന്റെ കൂടെ കൊടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ സാധനം തന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഇത്ര ഡൗട്ട് ആക്കുന്നേയില്ല. 10⁻¹⁹ ഇല്ല, അങ്ങനെ ഒരു സാധനം നമുക്ക് തന്നിട്ടില്ല. അങ്ങനെ തന്നുകൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗട്ട് ആകാം അല്ലെ. അപ്പൊ ഇത് ശരിക്കും എന്താണ്? അത് ചാർജ് പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളോട് കൂളോം, ഒരു കൂളോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതാണ് നമുക്ക് എന്ത് ചെയ്ത് ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഒരു കൂളോം എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തിന് വരുന്നു എന്നാണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ ഒരു കൂളോം എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലെ. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് ശരിക്കും എന്ത് പറയുന്നത്? ഈ 6.24 × 10⁻¹⁸ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ടും തമ്മിൽ മാറിപ്പോവരുത്. ഇത് ഇലക്ട്രോണിന്റെയോ അല്ലെങ്കിൽ പ്രോട്ടോണിന്റെയോ ചാർജ് എത്രയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്ന എന്താണ്? ഒരു കൂളോം എന്ന് പറയുന്നത് ഇലക്ട്രോണിനോ പ്രോട്ടോണിനോ ഈക്വൽ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. ആ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി രണ്ടും പഠിച്ചു വെക്കുക. രണ്ടും നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് അറിഞ്ഞു ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതൊരു സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചു. 2023 ആയപ്പോൾ എന്ത് ചോദിച്ചു? ഇത് ചോദിച്ചു. അപ്പൊ നമുക്ക് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഓരോ വർഷത്തിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ രണ്ടും എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. രണ്ടും ഒരേ കാറ്റഗറി എക്സാമിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്കറിയാം ഓരോ വർഷം കൂടുന്നതോടെ നമ്മൾ ഇലക്ട്രീഷ്യൻ എക്സാംസ് എന്ത് ചെയ്യുന്നുണ്ട്? നടന്നു വരുന്നുണ്ട് അല്ലെ. ആ എക്സാംസിന് യൂസ് ചെയ്യുന്ന സിലബസ് ഏതാണ്? നമ്മളിപ്പോ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രേഡ്സ്മാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിലബസ് ആണ്. ഇനിയിപ്പോ നമുക്ക് ഇലക്ട്രീഷ്യൻ എക്സാം വരുന്നുണ്ട്, മേ ബി നമുക്ക് എന്താവും ചിലപ്പോ ഈ ഒരു ട്രേഡ്സ്മാൻ എക്സാമും ഇലക്ട്രീഷ്യൻ എക്സാമും ഒരേ ഒപ്പം നടത്താൻ ചാൻസ് ഉണ്ട്. ചാൻസ് മാത്രമാണ്, കാരണം എന്താ വെച്ചാൽ ട്രേഡ്സ്മാൻ നമുക്ക് അറിയാലോ ഒന്നുകൂടി 10th ലെവലൊക്കെ ശരിക്കും വരുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടി ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ കുറച്ചും കൂടി കുറയാണ് സാധാരണ എന്ത് ചെയ്യാണ് ചെയ്ത് കാണാറുള്ളത്. അത് നമുക്ക് എങ്ങനെയാണോ പി എസ് സി ചോദിക്കുന്നത് ചിലപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് ഒരൊറ്റ എക്സാം ആയിട്ട് നടത്താം, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് എക്സാം ആയിട്ട് നടത്താം. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? നമ്മൾ ആ ഒരു രണ്ട് കാറ്റഗറി വരുന്നത് പറഞ്ഞു അല്ലെ. ഇനി മാസ് ഓഫ് പ്രോട്ടോൺ അത് അത്ര ചോദിച്ച് കാണാറൊന്നുമില്ല, എന്നാലും ഇതിന്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും സാധാരണ ചോദിച്ച് കാണാറുള്ളത് ഈ മാസ് ഓഫ് പ്രോട്ടോണും മാസ് ഓഫ് ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു താരതമ്യമൊക്കെയാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇതുവരെ എങ്ങനെ ക്വസ്റ്റ്യൻസ് മാസ് ഓഫ് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. മാസ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്ന 1.672 × 10⁻²⁷ കിലോഗ്രാമും മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.11 × 10⁻³⁺ കിലോഗ്രാമാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ ക്യാരി 7 കൂളോം ചാർജ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 10 സെക്കൻഡ്, ദെൻ ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു. ആൻസർ ചെയ്തോളൂ കേട്ടോ, ആൻസർ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്തോളൂ. പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് ഒന്ന് പറഞ്ഞിതാക്കിയാൽ മതി. എന്താ വരുന്നുണ്ട് ആൻസർ? എ കണ്ടക്ടർ ക്യാരി 7 കൂളോം ചാർജ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 10 സെക്കൻഡ്, ദെൻ ദ കറന്റ് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു. എങ്ങനെയാണ് നമ്മൾ ചെയ്യുക ആൻസർ? എങ്ങനെ ചെയ്യാം ഇതിന്റെ ആൻസർ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്ന കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് എന്താണ് നമുക്ക് വേണ്ടത് നോക്കാം. നമുക്ക് എന്താ വേണ്ടത്?
ദി കറന്റ് ത്രൂ ദ കണ്ടക്ടർ, കണ്ടക്ടറിലൂടെയുള്ള കറന്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ കറന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു ഇതിപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മോഡിലൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അറിയാം കറന്റ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ. സാധാരണ രീതി നമ്മൾ ഓംസ് ലോ ഒന്നും ഫസ്റ്റ് മോഡിലിനകത്ത് വരുന്നില്ല, നമ്മളൊരു മോഡുലൈസ്ഡ് ആണ് ഞാൻ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഫസ്റ്റ് മോഡിലിനകത്ത് ഓംസ് ലോ ഒന്നും വരുന്നില്ല. അപ്പൊ നമുക്കത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടെ വരുന്ന കാര്യം വെച്ച് നോക്കാം. പക്ഷെ നമ്മളിപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും കൂടി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത് എന്നുള്ള ആദ്യം നമുക്ക് നോക്കണം. അപ്പൊ എന്താണ് തന്ന് നോക്കാം അല്ലെ. ഇവിടെ തന്നിട്ടുള്ള എന്താണ് ക്യൂ, ക്യൂ അതായത് എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് ചാർജ് കൂളം തന്നിട്ടുണ്ട് അല്ലെ, 7 കൂളം ചാർജ് ആണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്, ഡ്യൂറേഷൻ ടൈം തന്നിട്ടുണ്ട്. എത്ര ടൈം വന്നത്, 10 സെക്കൻഡ് ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ, 10 സെക്കൻഡ് ടൈം ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എസ് ഐ യൂണിറ്റ് കറക്റ്റ് ആയിട്ട് ഐഡന്റി മനസ്സിലാക്കി വെക്കുക. കാരണം എസ് ഐ യൂണിറ്റിന് ചേഞ്ച് വരുത്തിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എസ് ഐ യൂണിറ്റ് എന്തൊക്കെയാണ്, ഏതിന്റെയൊക്കെ എസ് ഐ യൂണിറ്റ്, അല്ലെങ്കിൽ ഓരോ ഇക്വേഷൻ പഠിക്കുന്ന സമയത്തും അതിന്റെയൊക്കെ എസ് ഐ യൂണിറ്റ് വരുന്നത് കറക്റ്റ് ആണോ. ഇപ്പൊ ഇവിടെ സെക്കൻഡിന് പകരം നമുക്ക് മിനിറ്റ് വരാം അല്ലെ, ഹവർ വരാം, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എസ് ഐ യൂണിറ്റ് അല്ല, സെക്കൻഡ് ആണ് നമ്മുടെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആംബിയർ എന്ന് പറയുന്ന ആൻസർ അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പൊ ആംബിയർ എന്നുള്ള ഇതിലാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ പ്രോബ്ലം തരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ യൂണിറ്റും ആൻസറിന്റെ എന്ത് ചെയ്യണം, യൂണിറ്റും ചെക്ക് ചെയ്യണം, ആൻസറിലെ യൂണിറ്റും ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എല്ലാ യൂണിറ്റും നമുക്ക് എന്താണ്, കൂളം ആണ്, സെക്കൻഡ് ആണ്, ആംബിയർ ആണ്, എല്ലാം എസ് ഐ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഇനി ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ചെയ്താൽ മതി അല്ലേ. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി അല്ലേ, ഇലക്ട്രിക് ചാർജ് ഈസ് ഈക്വൽ ടു കറന്റിന്റെ എമൗണ്ട് ഓഫ് കറന്റ് ഇൻറ്റു ടൈം ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഐ ക്യൂ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ടി. അപ്പൊ അവിടെ ഐ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ ടി, ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 7 ആണ്, ടി എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ 7/10 എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, 0.7 ആംബിയർ അല്ലേ, 0.7 ആംബിയർ, അതായത് ഓപ്ഷൻ എ അല്ലെ, 0.7 ആംബിയർ. ഇതുപോലത്തെ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഇതുപോലത്തെ എന്ന് പറയാൻ കാരണം ഡയറക്റ്റ് ആയിരിക്കും. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അവിടെ ഒരു യൂണിറ്റിൽ ഉണ്ടാവുന്ന ചെറിയ കൺവേർഷൻസ് ആണ് എന്ത് ചെയ്യുക, കൂടുതലായിട്ടും കാണാറുള്ളത് കേട്ടോ, യൂണിറ്റിലുള്ള കൺവേർഷൻസ്. അല്ലെങ്കിൽ ഒന്ന് ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ ഫോംസ് ലോയിലൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ പവറിന്റെയും വോൾട്ടേജിന്റെ ഒക്കെ ഇക്വേഷൻ നമുക്ക് ചിലപ്പോൾ ഒന്നെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിച്ചിട്ട് പവർ കണ്ടുപിടിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ എന്തായാലും എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താ ആൻസർ കിട്ടുന്നത്, 0.7 ആംബിയർ ആണ് നമ്മൾ ആൻസർ അല്ലെ, 0.7 ആംബിയർ. അടുത്ത ക്വസ്റ്റ്യൻ, from the following options which one is correct regarding conductor, insulator and semiconductors. ഇപ്പൊ ഒന്നാമത്തെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻസ് ആണ് അല്ലെ, അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എനർജി ഗ്യാപ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലോ ഇൻ ഇൻസുലേറ്റേഴ്സ്, ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതാണ്. രണ്ടാമത്തെ എന്താണ്, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ദാൻ കണ്ടക്ടേഴ്സ്. മൂന്നാമത്തെ എന്താണ്, ദ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്സ് ഇൻ കണ്ടക്ടേഴ്സ്. നാലാമത്തെ ഏറ്റവും അവസാനത്തെ എന്താണ്, വാലൻസ് ബാൻഡ് ഇലക്ട്രോൺസ് ക്യാൻ ബി ഈസിലി മൂവ്ഡ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ് ഇൻ ഇൻസുലേറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മള് നാല് ഓപ്ഷൻസ്, നാല് സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ കണ്ടു. നാല് സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, എന്താ പറഞ്ഞിട്ടുള്ളത്, കണ്ടക്ടറിനെയോ ഇൻസുലേറ്ററിനെയോ സെമി കണ്ടക്ടറിനെയോ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്തൊരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം അടുത്തൊരു പാറ്റേൺ ആണ് അല്ലെ. ഇവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം, സെമി കണ്ടക്ടറിന്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അത് എന്താ വെച്ചിട്ടാണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വെച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും അറിഞ്ഞിരിക്കണം അല്ലെ, അവിടെ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ എന്താ വരുന്നുണ്ടായിരിക്കാം, ഒന്നാമത്തത് എനർജി ഗ്യാപ് ബിറ്റ്വീൻ വാലൻസ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഈസ് ലോ ഇൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നമ്മളൊരു ഇൻസുലേറ്റർ എടുക്കുകയാണ്, ഇൻസുലേറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, അതിനിടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസുലേറ്റർ സാധാരണ എന്താണ്, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് കാണിക്കുന്നു, അതായത് ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത, ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത എന്താണ്, ഒരു ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി എന്തായിരുന്നത്
ഫ്രീ ആയിട്ട് കടത്തിവിടാത്ത അല്ലെ. അപ്പൊ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും ഏതിന്റെ കേസിലാണെങ്കിൽ, ഇൻസുലേറ്ററിന്റെ കേസിൽ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റോ, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് സെമി കണ്ടക്ടർ ദാൻ കണ്ടക്ടേഴ്സ്. അപ്പൊ നമുക്കറിയാം സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരിക്കലും കണ്ടക്ടറിനേക്കാൾ എന്ത് കാണിക്കുന്നതല്ല, ആ ഒരു കണ്ടക്ഷൻ കാണിക്കുന്നവയല്ല അല്ലെ, കണ്ടക്ടറിനേക്കാൾ കണ്ടക്ഷൻ കാണിക്കുന്നവയല്ല എന്ത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്താണുള്ളത്? ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന് ഫ്രീ ഇലക്ട്രോൺസ് കൂടുതലാണോ കുറവാണോ ഉണ്ടാവുക? കുറവാണ് ഉണ്ടാവുക അല്ലെ. എന്തിനെ സംബന്ധിച്ചിടത്തോളം? കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം. അത് എണ്ണത്തിന്റെ കാര്യത്തിലല്ല കേട്ടോ, ഫ്രീ ഇലക്ട്രോൺസിന്റെ കാര്യത്തിലാണ് പറയുന്നത്. അവിടെ നമുക്ക് എന്താണ്, സെമി കണ്ടക്ടറിന്റെ എണ്ണത്തിൽ നമുക്കറിയാം സെമി കണ്ടക്ടറിൽ വാലൻസ് ഇലക്ട്രോൺസ് പറയുന്നത് എത്രയാണ്? 4 അല്ലെ. കണ്ടക്ടറിലാണെങ്കിൽ എത്ര വരുന്നത്? 1, 2, 3 ആണ് വരുന്നുള്ളൂ, 1, 2, 3 വരുന്നുള്ളൂ അല്ലെ. പക്ഷെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ശരിക്കും എന്താണ്, സെമി കണ്ടക്ടറിന്റെ ഒരു കോവാലൻസ് ബോണ്ടിലാണ് അവ നിൽക്കുന്നത് അല്ലെ. അതൊരു ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് നിൽക്കല്ല ചെയ്യുന്നത്. എന്നാൽ 1, 2, 3 ഉള്ള കണ്ടക്ടറിനകത്ത് എന്താണ്, അത് ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് നിൽക്കുന്നത്. വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുന്നുണ്ടായിരിക്കുക, ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഏതിലാണ്ടാവുക? കണ്ടക്ടേഴ്സിനകത്താണ് ഉണ്ടാവുക. അപ്പൊ രണ്ടാമത്തത് എന്താണ്? തെറ്റാണ്. കാരണം സെമി കണ്ടക്ടറിനകത്ത് നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദ ബാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ഓവർലാപ്പ് ഇൻ കണ്ടക്ടേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മളെ ശരിയായിട്ടുള്ളത് കേട്ടോ. ഓവർലാപ്പ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഉണ്ടാവുക. അതിന്റെ അടുത്തൊരു എനർജി ഗ്യാപ്പ് ഉണ്ടാവുകയില്ല, എനർജി ഗ്യാപ്പ് രണ്ടിനും ഇടയിൽ ഉണ്ടാവില്ല. ഇനി അടുത്ത ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ്, അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് കിട്ടിയില്ല, ആൻസർ ഏതാന്ന് കിട്ടി. ബാലൻസ് ബാൻഡ് ഇലക്ട്രോൺ ക്യാൻ ഈസിലി മൂവ്ഡ് ഇൻ ടു കണ്ടക്ഷൻ ബാൻഡ് ഇൻ ഇലക്ട്രോൺ ഇൻസുലേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. ബാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത് അല്ലെ. മൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, മൂവ് ചെയ്യോ ഇൻസുലേറ്ററിനകത്ത്? ഇലക്ട്രിസിറ്റി കടത്തിവിടോ? ഇല്ല അല്ലെ. ഇൻസുലേറ്ററിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈ എനർജി ഗ്യാപ്പ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺസ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാ, മൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല, മൂവ് ചെയ്യില്ല, ചാൻസ് ഇല്ല എന്നല്ല, മൂവ് ചെയ്യില്ല. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഏതാണ് നമ്മളെ റൈറ്റ് ആൻസർ? ഓപ്ഷൻ സി അല്ലെ. ഇതാണ് നമ്മളെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും ഉണ്ടെങ്കിൽ ആ കണ്ടക്ഷൻ ബാൻഡും ബാലൻസ് ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ്, അതിനാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ്, എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ എനർജി ഗ്യാപ്പ് വളരെ കൂടുതലായിരിക്കും ഇതിന്റെ കേസിൽ, ഇൻസുലേറ്ററുകളുടെ കേസിൽ. ഈ എനർജി ഗ്യാപ്പ്, അതായത് ബാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതായത് ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും, എന്നാൽ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? കൂടുതലായിരിക്കും. സെമി കണ്ടക്ടർ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെമി കണ്ടക്ടേഴ്സ് വരുന്നത്. പിന്നെ വളരെ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് മാത്രം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ വളരെ കുറച്ച് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമേ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇനി എന്താണ് കണ്ടക്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ രണ്ടും എന്താണ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ് അല്ലെ. അപ്പൊ ബാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എന്തായിരിക്കും? കണ്ടക്ഷൻ ബാൻഡിലായിരിക്കും. അതായത് അതിനടുത്ത് ഉണ്ടാവില്ല, ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആൻസറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ, രണ്ടും എന്താണ് ഓവർലാപ്പ് ചെയ്തിട്ടാണ് കിടക്കുന്നതെന്നുള്ളത്. അപ്പൊ അതാണ് നമ്മുടെ റൈറ്റ് ആൻസർ, നമുക്ക് ഓപ്ഷൻ സി വരാനുള്ള കാരണം. അപ്പൊ ഓരോന്ന് നമ്മൾ നോക്കി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ദ ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഫ്രം ദ ഗിവൺ ഓപ്ഷൻ സെലക്ട് ദ ലിസ്റ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. ഗോൾഡ്, സിൽവർ, കോപ്പർ, ഗ്ലാസ്, പേപ്പർ, അലുമിനിയം, സിലിക്കോൺ ഗ്ലാസ്, അയേൺ, മൈക്ക, വുഡ് പേപ്പർ. അപ്പൊ ഇവിടെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഓപ്ഷൻ ഡി ആണ് അല്ലെ. ഓപ്ഷൻ ഡി നമുക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണ്, നമ്മൾ ഏതാണ് ഇൻസുലേറ്റർ എന്നാ ചോദിച്ചത്, ഏതാ ഇൻസുലേറ്റർ എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എങ്ങനെ വരുന്നുണ്ടായിരിക്കാം. മൈക്ക, വുഡ് പേപ്പർ ആണ് ഇൻസുലേറ്റർ അല്ലെ. ഓപ്ഷൻ എ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഗോൾഡ് ആണെങ്കിലും സിൽവർ ആണെങ്കിലും കോപ്പർ ആണെങ്കിലും അതാണ് കണ്ടക്ടേഴ്സ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണെങ്കിൽ ഗ്ലാസ്, പേപ്പർ, അലുമിനിയം പറഞ്ഞിട്ടുണ്ട്. ഗ്ലാസും പേപ്പറും ഇൻസുലേറ്റർ ആണ്, പക്ഷേ അലുമിനിയം എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ടർ ആണ്. സിലിക്കൺ, ഗ്ലാസ്, അയൺ ആണ് പറഞ്ഞിട്ടുള്ളത്. 3, 3 ഇവിടെ. ഇതെന്താണ്, സെമി കണ്ടക്ടർ ആണ്, ഇത് ഇൻസുലേറ്റർ ആണ്, ഇതെന്താണ്, കണ്ടക്ടർ ആണ് അല്ലെ. ഇവിടെ നമുക്ക് 3 വരുന്ന ഏതാണ്, ഇൻസുലേറ്റേഴ്സ്. അപ്പൊ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് നമ്മളെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് 6 ഇലക്ട്രോൺ വോൾട്ട്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. ഇഫ് എ മെറ്റീരിയൽ ഹാവിംഗ് ഫോർബിഡൻ എനർജി ഓഫ് 6 ഇലക്ട്രോൺ വോൾട്ട്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ ആൻഡ് റെസിസ്റ്റർ. ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, നേരത്തെ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടു അല്ലേ, ആ ഒരു എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്
സിക്സ് ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിക്സ് ഇലക്ട്രോൺ വോൾട്ട് ആണെങ്കിൽ കണ്ടക്ടർ ആണോ സെമി കണ്ടക്ടർ ആണോ അത് അല്ലെങ്കിൽ റെസിസ്റ്റർ ആണോ വരുന്നത്, കണ്ടക്ടർ ആണോ ഇൻസുലേറ്റർ ആണോ സെമി കണ്ടക്ടർ ആണോ റെസിസ്റ്റർ ആണോ വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിത് നോക്കിയാൽ അറിയാം, ഇപ്പോ കണ്ടക്ടർ സെമി കണ്ടക്ടർ റെസിസ്റ്റർ ഇൻസുലേറ്റർ അല്ലെ. അപ്പൊ ഇതില് നമ്മൾ ആൻസർ ആയിട്ട് വരുന്ന ഏതായിരിക്കും, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് സിക്സ് ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ അത് ഇൻസുലേറ്ററുകളാണ് കേട്ടോ, ഇൻസുലേറ്ററുകളാണ്. അപ്പൊ എങ്ങനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്, കണ്ടക്ടർ എന്ന് പറയുന്നത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എങ്ങനെ വരുന്നത്, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്തിട്ടല്ലേ വരുന്നത്. ഓവർലാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു എനർജി ഗ്യാപ്പ് ഇല്ല അല്ലെ, എനർജി ഗ്യാപ്പ് ഇല്ല, അതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും, സീറോ ആയിരിക്കും, സീറോ ആയിട്ടോ. കണ്ടക്ടറിൽ എത്ര ആയിരിക്കും, സീറോ ആയിരിക്കും വരുന്നത്. ഇനി സെമി കണ്ടക്ടറിന്റെ കേസിലേക്ക് വരുമ്പോൾ സെമി കണ്ടക്ടറിൽ ശരിക്ക് 3 ഇലക്ട്രോൺ വോൾട്ട് എന്നൊക്കെയാണ് പറയുന്നത്. 3 ഇലക്ട്രോൺ വോൾട്ട് നമുക്ക് നോർമലി ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുള്ളതൊക്കെ 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 to 3 എന്ന് വരാം. കാരണം എന്താണ്, നമ്മളെ 1 to 3 എന്ന് പറയാനുള്ള കാരണം, നമുക്ക് 1, 2, 3 എന്നൊക്കെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എന്താണ്, നമ്മൾ പ്രധാനപ്പെട്ട 2 semiconductor ആണ് സിലിക്കൺ ജർമേനിയം അല്ലെ. ഈ ജർമേനിയത്തിന്റെ ഇത് എത്രയാണ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ 0.72. ഇനി അതുപോലെ തന്നെ എന്തെയാണ്, സിലിക്കണ്ടെ ആണെന്നുണ്ടെങ്കിൽ, സിലിക്കണ്ടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മള് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ആണ് വരുന്നത് കേട്ടോ. 1.1 ഇലക്ട്രോൺ വോൾട്ടും ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, അതിന്റെ ഒരു ആവറേജ് 1 ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മളൊരു 3, 1 to 3 എന്നാണ് പറയുന്നത്. 3 ഉം 1 ഉം ഒക്കെ എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് നമുക്ക് സെമി കണ്ടക്ടറിന് എടുക്കാവുന്നതാണ്. 6 ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ 5 ഒക്കെ മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്ത് എഴുതണം, അതൊക്കെ ഇൻസുലേറ്റർ ആയിട്ട് തന്നെ എഴുതണം. ഇനി റെസിസ്റ്റർ അതിൽ വരുന്നുണ്ട്. റെസിസ്റ്റർ എന്ന് പറയുന്നത് ഇൻബിറ്റ്വീൻ വരുന്നതാണ് സെമി കണ്ടക്ടറും ഇതിനിടയിൽ, അതായത് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ആ വാല്യൂ വരുന്നത് കേട്ടോ. ശരിക്കും ആൻസർ ഏതാണ്, ഇതിന്റെ ഇൻസുലേറ്റർ ആണ്, 6 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്നുണ്ടെങ്കിൽ ഏതാ ആൻസർ, ഇൻസുലേറ്റർ ആണ് വരുന്നത്, ഇൻസുലേറ്റർ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആ പറഞ്ഞ കാര്യം എന്താണ്, ഫോർബിഡ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആയിരിക്കും ഇതിന്റെ ഇൻസുലേറ്ററിന്റെ, അതായത് എന്താണ് 6 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ അപ്രോക്സിമേറ്റ്ലി വരുന്നതാണ് ഇൻസുലേറ്ററുകൾക്ക് എന്ന് പറയുന്നത്. സ്മാൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്, സ്മാൾ എന്ന് പറയുമ്പോൾ വളരെ സ്മാൾ അല്ല, ഒരു സ്മാൾ എനർജി ഗ്യാപ്പ് ആയിരിക്കും കാണിക്കുന്നത്. അത് 1 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ വരും, 1 to 3 ഒക്കെ വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ദർ ഇസ് നോ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അല്ലെ, അതുകൊണ്ട് തന്നെ 0 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 0 ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടക്ടേഴ്സിനകത്ത് വരുന്നത്. ഓവർലാപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള 0 ആയിരിക്കും വരുന്നത്. ഇത് ക്ലിയർ ആണല്ലോ, എനർജി ബാൻഡുമായിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മളെ 2 ക്വസ്റ്റ്യൻ ആയി അല്ലേ, ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ഒരുപോലത്തെ വന്നു എനർജി ഗ്യാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതായത് ഒന്ന് എന്ത് ചെയ്തു, അതിന്റെ ഒരു എനർജി ഗ്യാപ്പുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ബാൻഡുമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വന്നത്. രണ്ടാമത്തേത് അതിന്റെ ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത്, ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ ഫ്രം -30°C ടു over 100°C. അടുത്തെന്താണ്, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. അവിടെ എന്താണ് ചോദിച്ചു പറഞ്ഞിട്ടുള്ളത്, ഐഡന്റിഫൈ ദ റിക്വയർമെന്റ്സ് ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഇൻ എ കേബിൾ. ഒരു കേബിളിന്റെ നല്ല ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, സോറി, ഇൻസുലേറ്റിംഗ് ക്വാണ്ടിറ്റീസ്, റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഏതായിരിക്കും ആൻസർ വരുന്നത്, നമ്മളെ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻ. അവിടെ എന്താണ്, ഒന്നാമത്തത് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നാ പറഞ്ഞത് അല്ലെ. ഒന്നാമത്തത് ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് വേണ്ട അല്ലെ. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം അല്ലെ. ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, പെർഫെക്റ്റ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ്, സോറി, ഇൻസുലേറ്റർ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്തത് ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ഈ ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു ഇൻസുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതാണ് ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത്. ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സാധാരണ നമ്മൾ എന്താണ് ഈ കണ്ടക്ടേഴ്സിന് ടെൻസൈൽ സ്ട്രെങ്ത് ഒക്കെ വേണ്ടതാണ് അല്ലെ. ടെൻസൈൽ സ്ട്രെങ്ത് വരുന്നുണ്ടായിരിക്കും, എന്തെങ്കിലും മെക്കാനിക്കൽ ഇഞ്ചുറീസ് വരുന്നുണ്ടായിരിക്കും. ആ സമയത്തൊക്കെ അതിനുള്ളിലുള്ള ഈ കണ്ടക്ടേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആരാണ്, അതിന്റെ പുറത്തുള്ള ഈ ഒരു കോട്ടിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത് എന്തായിരിക്കണം, ഹൈ ആയിരിക്കണം. ഒന്നുമില്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെ, ടെൻസൈൽ ഫോഴ്സിനെ ഇതാക്കിയുള്ള ഒരു, അതായത് നമ്മൾ രണ്ട് ഭാഗത്തേക്കും വലിക്കുമ്പോൾ ഇല്ലാവില്ല. അപ്പൊ അതിനൊക്കെ മെക്കാനിക്കൽ സ്ട്രെങ്ത് ഹൈ ആയിരിക്കണം. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ടെമ്പറേച്ചർ ഫ്രം -30°C to 100°C അല്ലെ. -30 മുതൽ 100°C വരെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്നാണ് പറഞ്ഞത്.
അപ്പോ നമുക്ക് ഓക്കെ അറിയാം, നമ്മളിപ്പോ കണ്ടക്ടർ എന്ന് പറയുന്നത് സോറി ഇൻസുലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഭാഗങ്ങളിലും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് അല്ലെ. അപ്പൊ -30 മുതൽ 100 വരെയൊക്കെ താങ്ങാൻ പറ്റുന്നതായിരിക്കണം എന്ത് ചെയ്യുന്നത് ഒരു ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. അതും എന്താണ് റൈറ്റ് ആൻസർ ആണ്. പിന്നെന്താണ് ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസും ആയിരിക്കും ഉണ്ടാവുക, സ്പെസിഫിക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കണം അല്ലെ. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും നാലാമത്തെ സ്റ്റേറ്റ്മെന്റും ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 1, 3, 4. 1, 3, 4 ആകുമ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് എന്ത് ചെയ്യുന്നത്, 1, 3, 4 കേട്ടോ, ഓപ്ഷൻ സി ആണ് 1, 3, 4. ഇതിൽ ആൻസർ മാർക്ക് ചെയ്യുന്ന 1, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത് അല്ലെ. ലോ മെക്കാനിക്കൽ സ്ട്രെങ്ത് അല്ല വേണ്ടത്, 1, 3, 4 ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻസുലേറ്റർ നമുക്ക് നോക്കിയാൽ, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് ടു റെഡ്യൂസ് ലീക്കേജ് കറന്റ് ടു എ നെഗ്ലിജിബിൾ വാല്യൂ, ഹൈ സ്പെസിഫിക് റെസിസ്റ്റൻസ് വേണം, ഗുഡ് ഡയലക്ട്രിക് സ്ട്രെങ്ത് വേണം, ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ ഒക്കെ വരുന്നുണ്ട്, ഗുഡ് മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം, ലിറ്റിൽ ആയിട്ടുള്ള ഡിസ്റ്റിരിയേഷൻ വരാൻ പാടുള്ളൂ, ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചർ സ്റ്റാൻഡ് ചെയ്യുമ്പോഴും എന്താണ് ലിറ്റിൽ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ അതിൽ സംഭവിക്കാൻ പാടുള്ളൂ, മോയ്സ്ചർ അബ്സോർപ്ഷൻ പാടില്ല എന്നാണ്, ഡാം അല്ലെങ്കിൽ ഡാം അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ മോയ്സ്ചർ അബ്സോർപ്ഷൻ പാടില്ല. ഇതൊക്കെ എന്താണ് ഒരു ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നതാണ് കേട്ടോ, ഇൻസുലേറ്ററിന്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഓപ്ഷൻ സി ആണെന്ന് പറഞ്ഞു അല്ലെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ കറന്റ് അപ്ലിക്കേഷൻ, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്മാൾ പവർ അപ്ലിക്കേഷൻ. ഇതൊരു മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നിങ്ങൾ ഓൾറെഡി സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ 1 നമ്മളെ റെസിസ്റ്ററും കാര്യങ്ങളൊന്നും നമുക്ക് പറയുന്നില്ല. പക്ഷെ നമുക്ക് അറിയാലോ, ബേസ് ചെയ്തിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് വരുന്നത് നിമി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ആണ്. ആ നിമി ബേസ്ഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് റെസിസ്റ്ററുകളുടെ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിട്ടുള്ളത്, റെസിസ്റ്ററിന്റെ ക്ലാസിഫിക്കേഷനോ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയും നമ്മളോട് പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഓപ്ഷനിൽ ആ ഒരു സിലബസിനകത്ത് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ എന്താണ് എല്ലാം കൂടി എടുത്ത് പറയാൻ പറ്റില്ല, കാരണം റെസിസ്റ്റൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, ടൈപ്സ് ഓഫ് റെസിസ്റ്ററും കൂടി പഠിച്ചു പോകണം, കളർ കോഡിംഗ് ഒക്കെ പഠിച്ചു പോകണം. കളർ കോഡിംഗ് ഒക്കെ സാധാരണ രീതിയിൽ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ് റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ അല്ലെ. വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഹൈ കറന്റ് അപ്ലിക്കേഷൻ. രണ്ടാമത്തെ പറഞ്ഞ എന്താണ്, കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്മാൾ പവർ അപ്ലിക്കേഷൻ. ഏത് ആൻസർ വരാം, വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് യൂസ്ഡ് ഫോർ എന്തിനാണ്, ഹൈ കറന്റ് അപ്ലിക്കേഷൻ, ഹൈ കറന്റ് അപ്ലിക്കേഷൻ ആണ് അല്ലെ. ഇനി കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ആകുമ്പോൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്, അവിടെ സ്മാൾ പവർ അപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ വരുന്നുണ്ടായിരിക്കാം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിലും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിലും രണ്ടും എന്താണ് കറക്റ്റ് ആണ് അല്ലെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അതായത് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ ഹൈ കറന്റ് അപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്, ഇനി നമ്മളിപ്പോ അവിടെ സാധാരണ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ആണെങ്കിൽ ലോ എന്തിനു വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്നത്, സാധാരണ സ്മാൾ പവർ അപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് റൈറ്റ് ആണ്, അതിന്റെ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് നമുക്കറിയാം എന്താണ്, ഒരു മെറ്റൽ കോറിനകത്ത് നിക്രോം വയർ അല്ലെങ്കിൽ മാഗ്നീൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് റൗണ്ട് റാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് നമ്മൾ സാധാരണ ഫൈബർ ഗ്ലാസോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ തുടങ്ങി സെറാമിക്കോ തുടങ്ങിയിട്ടുള്ള ഒരു കോറും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഒന്നുകൂടി പ്രിസിഷൻ ആയിട്ടുള്ള റെസിസ്റ്റേഴ്സ് ആണ് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹൈ സ്റ്റെബിലിറ്റി, ഹൈ പവർ റേറ്റിംഗ് ഒക്കെ കാണിക്കുന്ന റെസിസ്റ്റേഴ്സ് ആണ് വയർ ബോണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഹൈ പവർ റേറ്റിംഗ് നെസസറി ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ പറഞ്ഞു ഹൈ പ്രിസിഷൻ വാല്യൂ ഉള്ളതാണ്. ഇനി കാർബൺ കോമ്പോസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കാർബൺ കോട്ടഡ് സെറാമിക് കോറിൽ, കാർബൺ കോട്ടഡ് ആയിട്ടുള്ള സെറാമിക് കോർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നുണ്ടായിരിക്കുക. പിച്ച്, ഡയമീറ്റർ, ലെങ്ത് എല്ലാം എന്താണ് ഈ ഒരു ഇതിനെ വരെ അനുസരിച്ച്, അതായത് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസിനെ റെസിസ്റ്റൻസ് വേരിയിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ പിച്ച്, ഡയമീറ്റർ ഒക്കെ വേരിയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. നിക്കൽ ക്യാപ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ഇത് നമ്മൾ വാല്യൂസ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, നമ്മളെ കളർ കോഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ എ സോൾഡറിംഗ് ഈസ്, ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ എ സോൾഡറിംഗ് ഈസ് റെഡ്യൂസ് ദ ടെമ്പറേച്ചർ ഓഫ് സോൾഡറിംഗ് പ്രോസസ് ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ, റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ ടു റെഡ്യൂസ് ദ ടൈം ഓഫ് സോൾഡറിംഗ് പ്രോസസ്. അപ്പൊ എന്താണ് ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ എ സോൾഡറിംഗ് ഈസ് എന്നാണ് ചോദിച്ചുള്ളത്. എന്താണ് വരുന്നത് സോൾഡറിംഗ്, ദ ഫംഗ്ഷൻ ഓഫ് ഫ്ലക്സ് ഇൻ എ സോൾഡറിംഗ്, ഒരു ഫ്ലക്സ് ഒരു സോൾഡറിംഗിന് ഉപയോഗിക്കുന്ന ഫ്ലക്സിന്റെ ഫംഗ്ഷൻ എന്താ വരുന്നുണ്ടായിരിക്കാം, എന്താണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി ആണ് അല്ലെ.
ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ അല്ലേ, ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ. റെഡ്യൂസ് ദ ടെമ്പറേച്ചർ ഓഫ് സോൾഡറിംഗ് പ്രോസസ്, റെഡ്യൂസ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സോൾഡർ, ടു റെഡ്യൂസ് ദ ടൈം ഓഫ് സോൾഡറിംഗ് പ്രോസസ്. ഇതിൽ ഏറ്റവും കറക്റ്റ് ആയുള്ള ആൻസർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, കാരണം നമ്മളിത് മെൽറ്റിംഗ് പോയിന്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ ചെയ്യുന്നുണ്ട്, ഫ്ലക്സിന്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. പക്ഷെ ഏറ്റവും കറക്റ്റ് ആയുള്ള ആൻസർ എന്താണ്, ടു കീപ് ദ മെറ്റൽ സർഫസ് ക്ലീൻ ആൻഡ് ഓക്സൈഡ് ഫ്രീ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സോൾഡറിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് ക്വസ്റ്റ്യൻ ആണ് സോൾഡറിംഗ് എന്ന് പറയുന്നത്. സോൾഡറിംഗ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് കണ്ടക്ടേഴ്സ് വിത്തൗട്ട് മെൽറ്റിംഗ് ആണ് അല്ലെ, മെൽറ്റ് ചെയ്യാതെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സോൾഡറിംഗ് എന്ന് പറയുന്നത്. സോൾഡർ ചെയ്യുമ്പോൾ ആ ഒരു മെറ്റീരിയലിനെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സോൾഡറിന്റെ ടെമ്പറേച്ചറിനേക്കാൾ മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കണം എന്ത് ചെയ്യുന്നത് നമ്മളെ ആ ഒരു രണ്ട് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ റിലേറ്റഡ് ടു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എന്താ ഓപ്ഷൻ? ഒന്നാമത്തെ, ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ദ സബ്സ്റ്റൻസ് മൂവ് ഫ്രം വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയൻ ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അടുത്തെന്താണ്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ലെസ് ദാൻ വൺ. അപ്പൊ ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ് തന്നു, ഇത് ഏതാണ് പാരാമാഗ്നറ്റിക് മെറ്റീരിയലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. അപ്പോ ഇതെല്ലാം നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി മൊത്തം അല്ലെ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി മൊത്തം അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താണ്, ദ സബ്സ്റ്റൻസ് ആർ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എക്സ്റ്റേണൽ ഫീൽഡ് അല്ലെ, നമുക്ക് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആണ് എന്ത് ചെയ്യുന്നത്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അടുത്തെന്താ പറഞ്ഞത്, വീക്ക് ഫീൽഡ് റീജിയൻ ടു സ്ട്രോങ് ഫീൽഡ് റീജിയനിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസ് മൂവ് ചെയ്യുന്നത്, അതായത് വീക്ക് ഫീൽഡ് റീജിയൻ നിന്നും സ്ട്രോങ് ഫീൽഡ് റീജിയനിലേക്ക് ആയിരിക്കും മൂവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എന്താണ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ട്രൂ ആയിട്ട് വരുന്നതാണ് അല്ലെ. ഇനി എന്താ വരുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് നെഗറ്റീവ് എന്നാണ് പറഞ്ഞത്. നെഗറ്റീവ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി കാണിക്കുന്നത് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പൊ പാരക്ക് എന്താ വരുന്നുണ്ടായിരിക്കുക, പോസിറ്റീവ് ആണ് വരുന്നത് കേട്ടോ, പോസിറ്റീവ് ആണ് വരുന്നത്. അപ്പൊ ഇതെന്താണ്, ഇതൊരു റോങ് ആണ് അല്ലെ. അതേപോലെ തന്നെ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ എന്നാണ് പറഞ്ഞത്, ലെസ് ദാൻ വൺ വരുന്നതും നമുക്ക് എന്താണ് പാരക്ക് അല്ല വരുന്നത്. അതുകൊണ്ട് ഇതും എന്താണ്, ഇതും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല, എന്താണ് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ട് വരുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എന്തിനെ സംബന്ധിച്ചിടത്തോളം, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക, ഓപ്ഷൻ 1 and 2 ഓൺലി ആണ് നമ്മളെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ, 1 and 2 ഓൺലി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നോക്കാം, ആ ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ദി സബ്സ്റ്റൻസ് ആർ റിപ്പൽഡ് ബൈ മാഗ്നറ്റ്, പാരാണെങ്കിൽ എന്താണ് സ്ലൈറ്റ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റിക് ഫീൽഡ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ സ്ട്രോങ് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക അല്ലെ, സ്ട്രോങ് അട്രാക്ഷൻ. എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോപ്പർ, ലെഡ് സിൽവർ, ഗോൾഡ് ഒക്കെ എന്താണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതാണ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ മഗ്നീഷ്യം, മാൽബിഡിയം, ലിഥിയം ആൻഡ് ടെൻഡലോ ഒക്കെ എന്താണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. അയൺ, നിക്കൽ, കൊബാൾട്ട് ഒക്കെയാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ടെൻഡ് ടു മൂവ് ഫ്രം സ്ട്രോങ്ങർ ടു വീക്കർ കേട്ടോ, അവിടെ അത് ഓർത്തേക്കുണ്ട്, സ്ട്രോങ്ങർ ടു വീക്കർ ആണ് എന്ത് ചെയ്യുക മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും ഡയ അല്ലെ. നമ്മളോട് പറഞ്ഞ പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീക്കർ ടു സ്ട്രോങ്ങർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ പാരയ്ക്ക് സംബന്ധിച്ചിടത്തോളം ആണ് വരുന്നത് വീക്കർ ടു സ്ട്രോങ്ങർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫെറോ ആണെങ്കിലും വീക്കർ ടു സ്ട്രോങ്ങർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പാർട്ടായിട്ട് വെക്കുകയാണെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ടാവും അല്ലെ. പിന്നെ ഇനി അതിന്റെ സസെപ്റ്റിബിലിറ്റിയുടെ കാര്യം, സസെപ്റ്റിബിലിറ്റിയുടെ കാര്യം എന്നാണെങ്കിൽ ടയാ മാഗ്നറ്റിക് ആണെങ്കിൽ സ്മാൾ ആണ്, അതുപോലെ നെഗറ്റീവ് ആയിരിക്കും, സ്മാൾ ആണ്, സോറി, ഇവിടെ സ്മാൾ ആണെങ്കിൽ അതുപോലെ തന്നെ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ സ്മാൾ ആയിരിക്കും, പക്ഷെ എന്താണ് പോസിറ്റീവ് ആയിരിക്കും സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്, മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ എന്താണ് വെരി ലാർജ് ആയിരിക്കും, പോസിറ്റീവും ആയിരിക്കും, വെരി ലാർജ് ആയിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഇനി റിലേറ്റീവ് പെർമിബിലിറ്റി ആണെങ്കിൽ സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ ആണ് വരുന്നുണ്ടായിരിക്കുക, കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് കാണിക്കുന്നുണ്ടാവുക, സ്ലൈറ്റ്ലി ലെസ് ദാൻ വൺ ആണ്. പാരാണെന്നുണ്ടെങ്കിൽ എന്താണ് മോർ ദാൻ വൺ അല്ലെ, ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താണ് ലെസ് ദാൻ വൺ, അപ്പൊ ഡേ ആണ് വരുന്നത് അല്ലെ, ഡേക്കാണ് ലെസ് ദാൻ വൺ വരുന്നത്. പിന്നെന്താണ് ഡസ് നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് വരുന്നത്, ഡസ് നോട്ട് ഹാവ് എ കോൺസ്റ്റന്റ് റിലേറ്റീവ് പെർമിബിലിറ്റി ആണ് വരുന്നത്. അപ്പൊ അതിനൊരു കോൺസ്റ്റന്റ് ഉണ്ടാവില്ല, അതെന്താണ് ഒരു വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിലായിരിക്കും. അപ്പൊ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എക്സാമ്പിൾസ് ഡയ ആയിട്ട് വരുന്നതും പാര ആയിട്ട് വരുന്നതും ഫെറോ ആയിട്ട് വരുന്ന ഡിഫറൻസുകളൊക്കെ എന്താണ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫ്രം ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്
ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെ. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ സിലബസ് പറയുമ്പോൾ തന്നെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്നതാണ്. ഈ ഒരു ഫെറോ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് പാരാ ഡയ മാഗ്നറ്റിക് മെറ്റീരിയൽ നോക്കാം. അപ്പൊ ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ട് ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, എ മാഗ്നറ്റിക് മെറ്റീരിയൽ വിച്ച് വിത്ത് സസെപ്റ്റബിലിറ്റി ഇസ് ലോ ആൻഡ് നെഗറ്റീവ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടി. ലോ ആൻഡ് നെഗറ്റീവ്, ലോ ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നത് ഏതിനാണ്, നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതാണ്, ലോ ആൻഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡയാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ് അല്ലെ, ഡയാ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓപ്ഷൻ ടു എന്ന് പറയുന്നത് ദേ ടെൻഡ് ടു മൂവ് ഫ്രം ഹൈ ഫീൽഡ്, അതായത് നമ്മുടെ സ്ട്രോങ്ങർ ഫീൽഡിൽ നിന്ന് എന്താണ് വീക്കർ ഫീൽഡിലേക്കാണ്, ഹൈ ഫീൽഡിൽ നിന്നും ലോ ഫീൽഡ് റീജിയനിലേക്കാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതും എന്തിനെ സൂചിപ്പിക്കുന്നതാണ്, ഡയനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ ഡി ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽ കേട്ടോ. നമ്മളിവിടെ ഓൾറെഡി ടേബിളിനകത്ത് പറഞ്ഞുല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതെന്താണ്, ഡയാ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് വരുന്നത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ടു സൗത്ത് ഡയറക്ഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്, വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്, ദെൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ വിൽ ബി. അവിടെ എന്താണ്, പിന്നെ കണ്ടക്ടർ ഇസ് മൂവ്ഡ് ടു സൗത്ത് ഡയറക്ഷൻ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഡയറക്റ്റഡ് അപ്വേർഡ്സ്, ഡയറക്റ്റഡ് അപ്വേർഡ്സ്, ദെൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഇൻ ദ കണ്ടക്ടർ വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്, കറന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ കറന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് ഇത് വരണ്ട് രണ്ട് ഡയറക്ഷൻ ആണ് നമുക്ക് ശരിക്കും ചോദിക്കുന്നത് അല്ലെ. കറന്റിന്റെ ഡയറക്ഷൻ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ വരുന്നത് ജനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ, അതായത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കറന്റ് ഒക്കെ ആ ഒരു ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ പോകേണ്ടത് ജനറേറ്ററിലേക്കാണ്. ജനറേറ്റർ ആകുമ്പോൾ എന്താണ്, അവിടെയാണല്ലോ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതും ആ കറന്റ് ഫ്ലോ ചെയ്യുന്നതും ഒക്കെ. അപ്പൊ അവിടെ ആകുമ്പോൾ എന്താണ്, ഏത് റൂൾ ആയിരിക്കും നമുക്ക് വരുന്നുണ്ടായിരിക്കാം ഈ ഒരു ണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷൻ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് റൈറ്റ് റൂൾ അല്ലേ. ആ റൈറ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്, റൈറ്റ് ഹാൻഡ് റൂൾ ആണ് അപ്പൊ യൂസ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടി. റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഈ റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് ഇനി നമ്മൾ നോക്കണം, നമ്മൾ വിരൽ അല്ലെങ്കിൽ കൈ വെച്ച് നോക്കിയാൽ തന്നെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡയറക്ഷൻസ് ആ സമയത്ത് അറിയും വേണം കേട്ടോ. ഡയറക്ഷൻസ് അറിഞ്ഞാലും കൂടി നമുക്ക് എന്തെയുള്ളൂ ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. കാരണം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മളെ റൈറ്റ് ഹാൻഡിലെ തമ്പ് എന്ന് പറയുന്നത് അല്ലെ, അതാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാം നമുക്ക് അറിയണം തമ്പ്, ഈ ഒരു കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എവിടെ വരുന്നത് തമ്പാണ് അല്ലെ. ഈ തമ്പ് എന്ന് പറയുന്നത് സൗത്ത് ഡയറക്ഷനിലേക്ക് പിടിക്കാം, തമ്പ് സൗത്ത് ഡയറക്ഷനിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അപ്വേർഡ് എന്ന് പറഞ്ഞത് മേലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തമ്പ് സൗത്തിലേക്ക് പിടിക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ മേലേക്ക് വരുന്നു നോക്കുക. അത് രണ്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെന്താ വരുന്നുണ്ടായിരിക്കുക, നമ്മൾ അടുത്ത വരൽ അതായത് ഈ ഒരു മിഡിൽ ഫിംഗർ എങ്ങോട്ടാണോ പോകുന്നത് നോക്കിയാൽ മതി, അത് മൂന്നും കൂടി തമ്മിൽ എന്താണ് 90 degree ഉണ്ടാവും അല്ലെ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാവുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്, അതാണല്ലോ നമ്മൾ ഫ്ലെമിംഗ്സ് ഇതിൽ പറയുന്നത്, റൈറ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. അപ്പൊ എങ്ങോട്ടാ പോകുന്നത് നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം എങ്ങോട്ടായിരിക്കും ആ വരുന്നുണ്ടാവുന്നത്. ജസ്റ്റ് നിങ്ങളെ കൈ ഒന്ന് പിടിച്ചു നോക്കിയാൽ, ഇപ്പൊ തന്നെ പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് റൂൾ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഒന്ന് ഡയറക്ഷൻ നിങ്ങൾ അടുത്തുള്ള ജസ്റ്റ് ഒന്ന് ഡയറക്ഷൻസ് നോക്കുക, എന്നിട്ട് കൈ ഒന്ന് പിടിച്ചു നോക്കുക. കൈ ഒന്ന് പിടിച്ചു നോക്കുക, വളരെ സിമ്പിളാണത്. നമ്മളെ കൈ ശരിക്കും എന്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ മൊബൈൽ സ്ക്രീനിന്റെ മുന്നിലേക്ക് കൈയിന്റെ വിരൽ മടക്കി വെക്കുന്ന രീതിയിൽ ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി, അതാണ് നമ്മളെ കറക്റ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നിങ്ങൾ പിടിച്ച ഡയറക്ഷൻ എന്ന് പറയുന്നത് അത് അതായിരിക്കും വരുന്നത്. പക്ഷെ അത് എന്ത് ചെയ്യണം, സൗത്ത് ഡയറക്ഷനിലേക്ക് തിരിച്ചു വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് സൗത്ത് ഡയറക്ഷൻ വെക്കുമ്പോഴേ നമുക്ക് റൈറ്റ് ആൻസർ കിട്ടുള്ളൂ. നിങ്ങൾ സൗത്ത് ഡയറക്ഷൻ എങ്ങനെയാണ് നോക്കിയിട്ടൊന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പൊ ഇതൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണ്ട അല്ലെ. ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഒന്നാമത്തത് റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഓരോ വിരലിനും വരുന്നത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. പിന്നെ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഡയറക്ഷൻ ഓഫ് കറന്റ് എന്ന് പറയുമ്പോൾ ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കണം. പിന്നീട് നമുക്ക് ഡയറക്ഷനും കൂടി വെച്ച് നോക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ ഇതിന് റൈറ്റ് ആൻസർ കിട്ടുള്ളൂ അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ എവിടേക്കാണ് വരുന്നുണ്ടായിരിക്കുക, വെസ്റ്റിലേക്കാണ് വരുന്നുണ്ടായിരിക്കുക കേട്ടോ. വെസ്റ്റ് ആണ് ഇതിന്റെ ആ ഒരു ഫിംഗർ വരുന്നുണ്ടായിരിക്കുക. നിങ്ങളൊന്ന് പിടിച്ചു നോക്കുക, കൈ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് വരുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലേക്ക് വരുമ്പോൾ അവിടേക്കൊന്ന് ആ ഒരു സോറി ഏതോ മൊബൈലോ ലാപ്ടോപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കൈ മടങ്ങുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് മതി. അവരെ വെച്ചിട്ട് ഏതാണ് സൗത്ത് ഡയറക്ഷൻ എന്നുള്ളത് ആ തമ്പൊന്ന് സൗത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ടുവേർഡ്സ് ദ വെസ്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇനി ഇവിടെ മനസ്സിലാക്കണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കാര്യം പറഞ്ഞു അല്ലെ, ഏതാണോ റൂൾ നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ് മോട്ടോറുകളിൽ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് റൂളും ജനറേറ്ററുകളാണെങ്കിൽ റൈറ്റ് ഹാൻഡ്. മോട്ടോർ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടക്ടറിന്റെ മൂവ്മെന്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. ഫ്ലെമിംഗ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അവിടെ നമ്മുടെ കറന്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അല്ലെ. ഇവിടെ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇലക്ട്രിക് മോട്ടോറിൽ ചോദിക്കുന്നുണ്ടാവുക. കറന്റിന്റെ ഡയറക്ഷൻ ആവുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ റൈറ്റ് ഹാൻഡ് റൂളിൽ
ചോദിക്കുന്നുണ്ടാവും. അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അല്ലെ. അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് റിലേറ്റഡ് ടു ഫ്ലെമിംഗ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. എക്സ് വൈ സെഡ് മിഡിൽ ഫിംഗർ വൈ ആയിട്ടും ഫോർ ഫിംഗർ എക്സ് ആയിട്ടും സെഡ് എന്ന് പറയുന്നത് തമ്പ് ആയിട്ടും തന്നിട്ടുണ്ട് അല്ലെ. എങ്ങനെ വരുന്നുണ്ടായിരിക്ക നമുക്ക് ഇതിപ്പോ ഏത് റൂളാ വരുന്നത്, ഏത് ഏത് ഫിംഗർ ഏത് ഹാൻഡ് ആണ് അവിടെ ഇട്ടിട്ടുള്ളത്, ലെഫ്റ്റ് ഹാൻഡ് ആണോ? ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണെന്നുള്ള. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരമാണെങ്കിൽ തമ്പ് എന്ന് പറയുന്നത്, തമ്പ് എന്ന് പറയുന്നത് സെഡ് ആണ് അല്ലെ. സെഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് കണ്ടക്ടർ മൂവ്മെന്റ്. അപ്പൊ ഇവിടെ നമുക്ക് സെഡ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ, രണ്ടാമത്തത് സെഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, മൂന്നാമത്തെ സെഡ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, നാലാമത്തെ സെഡ് എന്ന് പറയുന്നത് കറന്റ് ആണ്. അപ്പൊ മൂന്നും രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. അതിൽ എക്സ് എന്ന് പറയുന്നത് ഏതാണ്? മാഗ്നറ്റിക് ഫീൽഡ്. എക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. ഇതിപ്പോ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിൽ നമുക്ക് മാറ്റം മാറാനൊന്നുമില്ല, ഇത് തന്നെ പഠിച്ചു വെച്ചാൽ മതി. പക്ഷെ നമ്മൾ എന്താണ് റൂള് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് നോക്കി വേണം കേട്ടോ. അപ്പോൾ എക്സ് മാഗ്നറ്റിക് ഫീൽഡ്, വൈ എന്ന് പറയുന്നത് കറന്റ്, സെഡ് എന്ന് പറയുന്നത് ഫോഴ്സുമായിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു റിലക്റ്റൻസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ. ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ വിച്ച് ഈസ് കറക്റ്റ് റിലേറ്റഡ് ടു റിലക്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ലെ. റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ മെറ്റീരിയൽ. റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അടുത്ത എന്താ പറഞ്ഞത്? റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. റിലക്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഇതാണ് നാല് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തിന് അനലോഗ്സ് ആയിട്ട് വരുന്നതാണ്? ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തിന് എന്തിന് സമാനമായിട്ട് വരുന്നതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ്. ഇപ്പൊ റെസിസ്റ്റൻസിന്റെ പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ വരുന്നുണ്ടായിരിക്കാം? പ്രോപ്പർട്ടി ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ അല്ലെങ്കിൽ ലോസ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ പറയുന്നത്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്തും അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയയാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യാ ഇവിടെയും റിലക്റ്റൻസിനും വരുന്നുണ്ടായിരിക്ക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ ഏതാ വരുന്നത് നോക്കാം അല്ലെ. റിലക്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ എന്താണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെയുള്ള ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മള് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് കറക്റ്റ് ആണ്, പക്ഷെ പെർമിയബിലിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. പിന്നെ എന്താ ഇവിടെ തന്നിട്ടുള്ളത്? പെർമിയമൻസ് അല്ലെ. പെർമിയമൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് ആണ് വരുന്നത് അല്ലെ. പിന്നെ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ആയിട്ടാണ് വരുന്നത്. ഇവിടെ അടുത്ത് എന്താണ്? റിലക്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണെന്ന് പറഞ്ഞു, അവിടെ തന്നെ തെറ്റാണ്. ഇനി അടുത്ത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറഞ്ഞു, വീണ്ടും തെറ്റാണ്. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു അടുത്ത ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. റിലക്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ദ മെറ്റീരിയൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ റിലക്റ്റൻസ്, റിലക്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, അത് നമ്മൾ ഓപ്പോസിംഗ് പ്രോപ്പർട്ടി ആണ് അല്ലെ. അവർ മാഗ്നറ്റിക് ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ആണ് എന്ത് ചെയ്യുന്നത് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അത് ലെങ്ത്, ഏരിയ, നാച്ചുറൽ ഓഫ് മെറ്റീരിയൽ ആണ് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നത്. അടുത്തത്, ഇഫ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് കണ്ടെയ്ൻസ് 100 ടേൺസ് ആൻഡ് ക്യാരീസ് എ കറന്റ് ഓഫ് 5 ആമ്പിയർ. ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടെയ്ൻസ് 100 ടേൺസും ആൻഡ് ക്യാരീസ് എ കറന്റ് ഓഫ് 5 ആമ്പിയർ. 5 ആമ്പിയർ കറന്റ് ആണുള്ളത്. ദ റിലക്റ്റൻസ് ഇഫ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോ മാഗ്നറ്റിക് ഈസ് 0.2 വെബർ. ഇപ്പൊ എന്താ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ? ദ ഇലക്ട്രോ മാഗ്നറ്റിക് കണ്ടെയ്ൻസ് 100 ടേൺസ് ആൻഡ് ക്യാരീസ് എ കറന്റ് ഓഫ് 5 ആമ്പിയർ. അവിടെ 100 ടേൺസ് ആണല്ലേ അല്ലെ. 100 ടേൺസ് ഉണ്ട് ആൻഡ് ക്യാരീസ് എ കറന്റ് ഓഫ് 5 ആമ്പിയർ. 5 ആമ്പിയർ കറന്റ് ആണുള്ളത്. ആൻഡ് ഫൈൻഡ് ദ റിലക്റ്റൻസ്, റിലക്റ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോ മാഗ്നറ്റിക് 0.2 വെബർ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റിലക്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. റിലക്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ, റിലക്റ്റൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടണം, എന്തൊക്കെ കിട്ടണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആൻസർ ഇതായിട്ട് വരുന്നുണ്ടായിരിക്ക? മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് MMF, മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ എന്താ വരുന്നുണ്ടായിരിക്ക? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് വരുന്നുണ്ട് അല്ലെ. MMF ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ്. ഇവിടെ MMF നമുക്ക് ഡയറക്റ്റ് തന്നിട്ടില്ല, ആംബിയർ ടേൺസ്. നമ്മൾ ആ ഒരു യൂണിറ്റ് നോക്കാം, അത് നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ നോക്കാം അല്ലെ. ആംബിയർ ടേൺസ് പെർ വെബർ ആണ്, എല്ലാത്തിനും യൂണിറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ടേൺസിന്റെ എണ്ണം തന്നിട്ടുണ്ട്, ആംബിയറും തന്നിട്ടുണ്ട്. അപ്പൊ ആംബിയർ ടേൺസ് എത്രയാണ്? 100 ×
ഫൈവ് ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് അതാണ് നമ്മുടെ എം എം എഫ് എന്ന് പറയുന്നത്. എം എം എഫ് എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം എന്താണ്, റിലക്റ്റൻസ് ആണ്. അടുത്ത എന്താണ്, ഫ്ലക്സ് ആണ് അല്ലെ. ഫ്ലക്സ് എന്ന് പറയുന്നത് പോയിന്റ് ടു വെബർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷനിൽ തന്നെ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷനിൽ തന്നെ ഉണ്ട്. കാരണം നമുക്ക് ആ ഒരു യൂണിറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളത് അല്ലെ. പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് അറിയാം. കാരണം ആംബിയർ ഉണ്ട്, ടേൺസ് ഉണ്ട്, വെബർ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പൊ എം എം എഫ് എന്താണ്, ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് ആണ് ഡിവൈഡ് ബൈ പോയിന്റ് ടു ആണ് കിട്ടുക. അതായത് 2500 ആംബിയർ ടേൺസ് പെർ വെബർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് കിട്ടുന്നത്. 2500 എടി പെർ വെബർ ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ്, ടെസ്ല ഇസ് ദ യൂണിറ്റ് ഓഫ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. നമ്മളിപ്പോ ഇതിൽ ഓൾറെഡി മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സിന്റെ യൂണിറ്റ് അവിടെ നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മള് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലെ, ഫീൽഡ് സ്ട്രെങ്ത്. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് യൂണിറ്റ് എന്താണുള്ളത്. അപ്പൊ ഇനി ഇവിടെ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ സി ആണ് അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് എന്ത് ചെയ്യുന്നത്, ടെസ്ല അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് ടെസ്ല. അവിടെ നമുക്ക് നോക്കാം യൂണിറ്റുകൾ നോക്കാം. മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ ഏതാണ്, വെബർ. മാഗ്നറ്റിക് ഫ്ലക്സ് ആണെങ്കിൽ വെബർ, പെർമിയൻസ് ആണെങ്കിൽ ഹെൻറി ആണ് യൂണിറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ വെബർ പെർ ആംബിയർ ടേൺ ആയിട്ട് വരുന്നത് അല്ലെ. വെബർ പെർ ആംബിയർ ടേൺ. ഇനിയിപ്പോ ആംബിയർ ടേൺ പെർ വെബർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ റിലക്റ്റൻസ് അല്ലെ. ആംബിയർ ടേൺ പെർ വെബർ, അതായത് ആംബിയർ ടേൺസ് പെർ വെബർ ആണ് റിലക്റ്റൻസിന് യൂണിറ്റ് ആയിട്ട് വരുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ല ആണ്, അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് വരുന്നത്, വെബർ പെർ മീറ്റർ സ്ക്വയർ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആംബിയർ ടേൺസ് പെർ മീറ്റർ അല്ലെ. ആംബിയർ ടേൺസ് പെർ മീറ്റർ ആണ്. മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് ആണെങ്കിൽ ആംബിയർ ടേൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആംബിയർ ടേൺസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം ഓരോന്നിന്റെയും ഓരോ മാഗ്നറ്റിക് സർക്യൂട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് ക്വാണ്ടിറ്റി ആണ് അതിന്റെയൊക്കെ യൂണിറ്റ് ആണെന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എല്ലാത്തിനെയും യൂണിറ്റ് പഠിച്ചു വെക്കുക. യൂണിറ്റുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് നമ്മളെ ഓപ്ഷൻ നേരത്തെ ഉണ്ട് മാച്ച് ദ ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ആണ്, ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ആണ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മൊഡ്യൂൾ പഠിക്കുമ്പോഴും യൂണിറ്റ് എന്ത് ചെയ്യണം, ആ മൊഡ്യൂളിൽ വരുന്ന യൂണിറ്റുകൾ ഇതുപോലെ ഒരു ടേബിൾ ആക്കിയിട്ടോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം, വടിച്ചു വെച്ചിട്ട് നമ്മൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത്, ഫൈനൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇഫ് ആൻ ഇ എം എഫ് ഓഫ് 40 volts ഡെവലപ്ഡ് അക്രോസ് ഇറ്റ് വിത്ത് ദ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് 0.8 വെബർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇഫ് ആൻ ഇ എം എഫ് ഓഫ് 40 volts 40 volts ഡെവലപ്ഡ് അക്രോസ് ഇറ്റ്, 40 volts അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, വിത്ത് എ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ റേറ്റ് ഓഫ് 0.8 വെബർ പെർ സെക്കൻഡ്. ഇപ്പൊ എന്താ ആൻസർ വരുന്നുണ്ടായിരിക്കാം, ഫൈനൽ നമ്പർ ഓഫ് ടേൺസ് അല്ലെ. ടേൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാനാണുള്ളത്, നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്. നമ്പർ ഓഫ് ടേൺസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടെ അറിയേണ്ട ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ ഏതായിരിക്കും, നമുക്ക് തന്നിട്ടുള്ള എന്താണ്, 40 volts ഉണ്ട് അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് തന്നിട്ടുണ്ട്, 0.8 വെബർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്, ഫാരഡേ സെക്കൻഡ് ലോ പ്രകാരം നമുക്കൊരു ഇക്വേഷൻ അറിയില്ലേ, എന്താണ് ഇത് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് നമുക്കറിയാം അല്ലെ. അതായത് ഈസ് ഈക്വൽ ടു എൻ ഡി ഫൈവ് ബൈ ഡി പി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഫാരഡേ സെക്കൻഡ് ലോ പ്രകാരം അറിയുന്നതാണ് അല്ലെ. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അവിടെ ടേൺസിന്റെ എണ്ണം ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇ എം എഫ് തന്നിട്ടുണ്ട് അല്ലെ. ഇ എം എഫ് എന്ന് പറയുന്നത് എത്രയാണ്, 40 volts എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിട്ടുള്ളത്, ഡി ഫൈവ് ബൈ ഡി ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ളത്, ഡി ഫൈവ് ബൈ ഡി ടി എന്ന് പറയുന്നത് 0.8 ആണെന്നും തന്നിട്ടുണ്ട്, 0.8. അപ്പോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് 40 ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു 0.8 എന്നാണ് വരിക. അപ്പോ എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 40 ÷ 0.8 എന്ന് കിട്ടും അല്ലെ. 40 ÷ 0.8 എന്ന് കിട്ടും. 40 ×10 ÷ 8 എന്ന് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, 50 ആണ് നമുക്ക് ആൻസർ കിട്ടും അല്ലെ. എൻ എന്ന് പറയുന്നത് ടേൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 50 turns ആയിരിക്കും ഉണ്ടാവും അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് സി, ദ ഏരിയ ഓഫ് കണ്ടക്ടർ ഈസ് ഡബിൾഡ് ആൻഡ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കണ്ടക്ടർ ഈസ് ഹാഫ്ഡ്, ദൻ ദ ചേഞ്ച് ഇൻ കപ്പാസിറ്റൻസ് ഈസ് ഈക്വൽ ടു. ഇഫ് ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഈസ് സി, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് സി ആണ്, അതിന്റെ ഏരിയ ഓഫ് കണ്ടക്ടർ ഈസ് ഡബിൾഡ്, ഏരിയ ഡബിൾ ചെയ്യുകയും ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ്, ഹാഫ് ആക്കി കുറയ്ക്കുകയും ചെയ്യാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താ ചോദിച്ചിട്ടുള്ളത്, കപ്പാസിറ്റൻസ് എത്രയായിട്ട് ചേഞ്ച് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കപ്പാസിറ്റൻസിന് എത്രയായിട്ട് ചേഞ്ച് വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം കപ്പാസിറ്റൻസിന്റെ ചേഞ്ച് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലെ, കപ്പാസിറ്റൻസ് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 a/d എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കറിയാം.
അപ്പൊ എ ബൈ ഡി എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ആണ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ആ ഒരു സെപ്പറേഷന്റെ ഡിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു പ്രൊപ്പോർഷണാലിറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഏരിയനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ, കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഏരിയനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും ഡിസ്റ്റൻസ് ആ സെപ്പറേഷനോട് എന്ത് ചെയ്യാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടും വരുന്നത് അല്ലെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുക അല്ലെ. എന്താണ് ഇവിടെ നമുക്ക് രണ്ട് മടങ്ങായിട്ട് ഏരിയ മാറ്റം വന്നു, രണ്ട് മടങ്ങായിട്ട് ഏരിയ മാറ്റം വന്നു. ഏരിയയിൽ രണ്ട് മടങ്ങായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആവുന്നതുകൊണ്ട് തന്നെ ഡബിൾ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്തായിട്ട് മാറും? ഡബിൾ ആയിട്ട് മാറി അല്ലെ, കപ്പാസിറ്റൻസും ഡബിൾ ആയിട്ട് മാറി. ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്തു, ഇത് പകുതിയായിട്ട് മാറി. ഇത് പകുതിയായിട്ട് മാറുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങോട്ടല്ലേ വരിക? അതായത് നമ്മൾ പറയാറോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ഉള്ള സാധനം പകുതിയായിട്ട് കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇരട്ടിയായിട്ട് കൂടും അല്ലെ. അവിടെ വീണ്ടും എന്ത് ചെയ്തു, ഒരു ടു സി കൂടെ വന്നു. അപ്പൊ രണ്ടും രണ്ട് സി രണ്ട് സിയും കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് അവിടെ എത്ര ചേഞ്ച് വരും? ഫോർ സിന്റെ, അതായത് നാല് മടങ്ങ് ചേഞ്ച് വരും അല്ലെ, നാല് മടങ്ങ് ചേഞ്ച് വരും. അപ്പൊ ആൻസർ ഏതാ കിട്ടുന്നത്? ഓപ്ഷൻ ഡി, ഫോർ സി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഫോർ സി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അതായത് ഒരു എ എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ആവുകയും ആ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? പകുതിയായിട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനിടയിൽ ഉണ്ടാവുന്ന ആ ഒരു കപ്പാസിറ്റൻസിന്റെ വാല്യൂ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നാല് മടങ്ങായിട്ട് കപ്പാസിറ്റൻസിന്റെ വാല്യൂ മാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ടു കപ്പാസിറ്റേഴ്സ് സി വൺ ആൻഡ് സി ടു ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദൻ ദ വാല്യൂ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഷുഡ് ബി. ഇഫ് ടു കപ്പാസിറ്റേഴ്സ് സി വൺ ആൻഡ് സി ടു ആർ കണക്റ്റഡ് ഇൻ സീരീസ് ദൻ ദ വാല്യൂ ഓഫ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ സി വൺ ആൻഡ് സി ടു ലെസ് ദാൻ സി വൺ ആൻഡ് സി ടു ഗ്രേറ്റർ ദാൻ സി വൺ ബട്ട് ലെസ് ദാൻ സി ടു ഇൻ ബിറ്റ്വീൻ സി വൺ ആൻഡ് സി ടു. ഏതാ ആൻസർ വരുന്നത്? അതായത് എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്? രണ്ട് കപ്പാസിറ്റർ സി വൺ ആൻഡ് സി ടു എന്ന് പറഞ്ഞ രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത് അല്ലേ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ കപ്പാസിറ്ററുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്ററിന്റെ നേരെ ഓപ്പോസിറ്റാ വരുന്നത് അല്ലെ. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ടോട്ടലി ഏറ്റവും ചെറിയ കപ്പാസിറ്ററിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിലോ ഏറ്റവും വലിയ കപ്പാസിറ്ററിനേക്കാൾ വലിയ കപ്പാസിറ്റൻസ് വാല്യൂ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വൺ ബൈ സി ടോട്ടൽ കപ്പാസിറ്റൻസ് വൺ ബൈ സി ഇസ് ഈക്വൽ ടു വൺ ബൈ സി വൺ പ്ലസ് വൺ ബൈ സി ടു പ്ലസ് അല്ലെ, എങ്ങനെയാണ് നമ്മൾ ചെയ്തു. അതായത് അവിടെ നമുക്ക് എന്താണ്, ഏറ്റവും ചെറിയ കപ്പാസിറ്ററിനേക്കാൾ കപ്പാസിറ്റൻസ് കുറഞ്ഞതായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആൻസർ ഏതാ വരുന്നത്? ലെസ് ദാൻ സി വൺ ആൻഡ് സി ടു. ഇനി പാരലൽ ആണെങ്കിൽ എന്താണ്, സി വൺ പ്ലസ് സി ടു പ്ലസ് സി ത്രീ അല്ലെ, എങ്ങനെ ഡയറക്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കപ്പാസിറ്റൻസ് ചെയ്തു. അപ്പൊ ആൻസർ ശരിക്കും ഏതാ വരിക, പാരലൽ എന്നാണ് ക്വസ്റ്റ്യൻ എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ദാൻ സി വൺ ആൻഡ് സി ടു ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. പാരലൽ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ സി വൺ ആൻഡ് സി ടു ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ സീരീസ് ആയിട്ട് ചോദിച്ചത് ഓപ്ഷൻ ബി ലെസ് ദാൻ സി വൺ ആൻഡ് സി ടു ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ആർ റിലേറ്റഡ് ടു ലോസ് ഓഫ് റെസിസ്റ്റൻസ്. ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ചൂസ് ദ കറക്റ്റ് വൺ വിച്ച് ആർ റിലേറ്റഡ് ടു ലോസ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റൻസ് ഈസ് ഡിപെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് മെറ്റീരിയൽ. ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി, റെസിസ്റ്റൻസിന്റെ കാര്യം നമ്മൾ റിലക്റ്റൻസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ, ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്, കറക്റ്റ് ആണ് അല്ലെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, അതും എന്താണ്, കറക്റ്റ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നാച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്, അതാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓരോ മെറ്റീരിയലിന്റെയും റെസിസ്റ്റിവിറ്റി എന്തുണ്ടായിരിക്കും, മാറ്റം ഉണ്ടായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത്, ഓപ്ഷൻ വൺ ടു ത്രീ, മൂന്നും ശരിയാണ് അല്ലെ. മൂന്നും ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. വൺ ടു ആൻഡ് ത്രീ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറയുന്നുണ്ട് അവിടെ നമ്മൾ എന്താണ്, ഒന്ന് ലെങ്ത് ആണ്, രണ്ടാമത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ലെങ്ത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും മെറ്റീരിയൽസിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ, കണ്ടക്ടറിനെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇനി അടുത്തത്, ഇഫ് ദ ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ദ മെറ്റീരിയൽ ഈസ് ഡബിൾഡ് ദെൻ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് മെറ്റീരിയൽ ഈസ്, അതായത് ലെങ്ത്തും ഏരിയയും ഡബിൾ ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസിന് വരുന്ന ചേഞ്ച് എന്താണെന്നാണ്. റെസിസ്റ്റൻസ് ഈസ് ഡബിൾഡ്, റെസിസ്റ്റൻസ് ഈസ് ഹാഫ്ഡ് ആൻഡ് റെസിസ്റ്റൻസ് റിമെയിൻസ് ദ സെയിം, റെസിസ്റ്റൻസ് ബിക്കം ഫോർ ടൈംസ് ഓഫ് ഇനീഷ്യൽ വാല്യൂ. എന്തായിരിക്കും ആൻസർ വരുന്നത്? അതായത് രണ്ടും ഡബിൾ ആവാണ് അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അതേ ഒരു ഓപ്ഷൻ ഇവിടെ ഇരിക്കാം, ആർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ബൈ എ. എൽ ബൈ എ ടു
എല് എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ ആയി. എല് ഡബിൾ ആവുകയാണെങ്കിൽ ടു എല് വന്നു അല്ലെ. ടു എല് വരുമ്പോ റെസിസ്റ്റൻസിന് വാല്യൂ എന്തായിട്ട് മാറും, ടു ആർ ആയിട്ട് മാറും. ഇനി ഏരിയ, ഏരിയ എന്താണ്, ടു എ ആയിട്ടാണ് മാറുന്നത്. സോറി, ആ ഡബിൾ ആയിട്ട് ടു എ ആയിട്ടാണ് മാറുന്നത് അല്ലെ. ടു എ ആയിട്ട് മാറുമ്പോൾ എന്താണ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ആർ ബൈ ടു ആയിട്ട് മാറും, ആർ ബൈ ടു ആയിട്ട് മാറും. അപ്പൊ ഇവിടെ രണ്ട് കൂടിയതിന് ഇവിടെ രണ്ട് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്താണ്ടാവണത്, റെസിസ്റ്റൻസ് റിമെയിൻ സെയിം അല്ലെ. അതായത് ഏരിയ കൂട്ടുന്നതുകൊണ്ട് രണ്ട് എന്ത് ചെയ്തു, രണ്ട് മടങ്ങായിട്ട്, അതായത് ഹാഫ് ആയിട്ട് റെസിസ്റ്റൻസ് എന്ത് ചെയ്തു, കുറഞ്ഞു. എന്നാൽ ലെങ്ത് കൂട്ടുന്നതുകൊണ്ട് എന്ത് ചെയ്തു, ഡബിൾ ആയിട്ട് റെസിസ്റ്റൻസ് കൂടും ചെയ്തു. അപ്പൊ രണ്ടിനും കൂടി ഒരു എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവര് എത്രയാണോ അതിന്റെ സെയിം വാല്യൂ, അല്ലെങ്കിൽ അവര് ആദ്യത്തെ വാല്യൂ എത്രയാണോ, റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ, ആ റെസിസ്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും, അത് നിലനിൽക്കും അല്ലെ. അതായത് റെസിസ്റ്റൻസ് റിമെയിൻ ദ സെയിം എന്നാണ് ആൻസർ ആയിട്ട് വരിക. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ചൂസ് ദ മെറ്റീരിയൽ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. സിലിക്കൺ, കാർബൺ, കോപ്പർ, ജെർമേനിയം, ഏതാണ് വരുന്നുണ്ടായിരിക്കുക, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഏതാ വരുന്നുണ്ടായിരിക്കാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ കണ്ടക്ടേഴ്സ് ആണ് വരുന്നത് അല്ലെ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സ് ആണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇൻസുലേറ്റേഴ്സും, അല്ലെങ്കിൽ പിന്നെ അത് വരുന്നുണ്ടായിരിക്കാം നമ്മളെ സെമി കണ്ടക്ടേഴ്സ് ഒക്കെയാണ് വരുന്നത് അല്ലെ. പിന്നെ സീറോ ഇതും കൂടി വരുന്നുണ്ട്, അത് നമ്മളെ ആ ഒരു കുറച്ച് അലോയ്സ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്, കോപ്പർ ആണ് വരുന്നത്. കോപ്പർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സിലിക്കോൺ എന്ന് പറയുന്ന ഏതാണ്, സിലിക്കോൺ ജർമനി എന്നൊക്കെ പറയുന്നത് സെമി കണ്ടക്ടേഴ്സിൽ വരുന്നതാണ്, സെമി കണ്ടക്ടേഴ്സ് വരുന്നതാണ്. സെമി കണ്ടക്ടർ ആകുമ്പോൾ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആവും അല്ലെ. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതോറും എന്ത് ചെയ്യുന്നതാണ്, ടെമ്പറേച്ചർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ അല്ലെ. ടെമ്പറേച്ചർ കൂടുന്തോറും റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. കോപ്പർ, അലുമിനിയം, സിൽവർ തുടങ്ങിയ പ്യുവർ മെറ്റൽസ് എല്ലാം എന്തായിരിക്കും, പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ആയിരിക്കും. സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഒരു നോ ചേഞ്ച് ആണ്. ടെമ്പറേച്ചറിനനുസരിച്ച് ഒരു വാല്യൂ ചേഞ്ച് വരുന്നില്ല എന്നുണ്ടെങ്കിലാണ്, ചേഞ്ച് വരുന്നത് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് ഒരു ചേഞ്ച് വരും, ഇത് വളരെ നെഗ്ലക്ട് ആയിട്ടുള്ള ചേഞ്ച് മാത്രമാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. മാംഗനീൻ, യൂറേക്ക, കോൺസ്റ്റന്റൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, അതായത് അലോയ്സ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, സീറോ ടെമ്പറേച്ചർ കോഫിഷ്യന്റിൽ വരുന്നത്. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആണ് വരുന്നത്. അവിടെ നമുക്ക് എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതും റെസിസ്റ്റൻസ് എന്ത് ചെയ്യാണ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യന്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടു ലാംപ്സ് ഈച്ച് ഓഫ് റേറ്റിംഗ് 100 watts ആൻഡ് 200 volts വിച്ച് ആർ കണക്ടഡ് ഇൻ സീരീസ്, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ടു ലാംപ്സ് ഓഫ് ഈച്ച് ഓഫ് റേറ്റിംഗ് 100 watts ആൻഡ് 200 volts അല്ലെ, കണക്ടഡ് ഇൻ സീരീസ്, രണ്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം, രണ്ട് ലാമ്പുകൾ അല്ലേ, രണ്ട് ലാമ്പ് 100 watts 200 volts ഉള്ള രണ്ട് ലാമ്പുകളാണ് കണക്ട് ചെയ്തത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം, ഒന്നിന്റെ റെസിസ്റ്റൻസ് അറിയണം അല്ലെ. സീരീസ് ആവുന്നതുകൊണ്ട് രണ്ടര റെസിസ്റ്റൻസ് ആഡ് ചെയ്താൽ മതി, പക്ഷെ ഒന്നിന്റെ റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പൊ ഒന്നിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ പവറും വോൾട്ടും തന്നിട്ടുണ്ട്. അപ്പൊ പവറും വോൾട്ടും തന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുന്ന പവർ, അല്ലെങ്കിൽ പവർ വോൾട്ട് റെസിസ്റ്റൻസുമായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, വി സ്ക്വയർ ബൈ ആർ ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്നതാണ് അല്ലെ. അവിടെ നമുക്ക് ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ പി എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും, വി സ്ക്വയർ ബൈ പി. അപ്പൊ എന്താ കിട്ടുണ്ടാവുക, ആർ ഈസ് ഈക്വൽ ടു 200 × 200 / 100 എന്ന് കിട്ടും. നമുക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം, 200 × 2 = 400 ohm ആണ് ഒന്നിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ രണ്ട് ലാമ്പുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാവുന്നതുകൊണ്ട് എന്താണ്, 400 + 400 എത്ര ആയിരിക്കും കിട്ടുന്നത്, 800 ohms ആയിരിക്കും കിട്ടുന്നത് അല്ലെ. 800 ohms ആയിരിക്കും കിട്ടുന്നത്. അതായത് രണ്ട് റെസിസ്റ്ററുകൾ നമ്മൾ എന്ത് ചെയ്തു, സീരീസ് ആയിട്ട് രണ്ട് ലാമ്പുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും, 800 ohms ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത്. ഇനി ടോട്ടൽ വാട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം വോൾട്ട് ആവുമ്പോൾ, സെയിം ആവുമ്പോൾ ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി കേട്ടോ. ടോട്ടൽ വാട്ട്സ് എത്രയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ ഡിവൈഡ് ബൈ ടു ചെയ്താൽ മതി. നമ്മൾ പവർ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ പവർ എത്രയെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ 800 ohms ആണ് എന്ത് ചെയ്യുന്നത്, ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, ഇഫ് 20 ohm ആൻഡ് 30 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സീരീസ് അക്രോസ് 200 volt സപ്ലൈ, ഫൈൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 30 ohm റെസിസ്റ്റർ കേട്ടോ. ഇഫ് 20 ohm ആൻഡ് 30 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സീരീസ് അക്രോസ് 200 volt സപ്ലൈ, ഫൈൻഡ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് 30 ohm റെസിസ്റ്റർ. എത്ര, എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുക, 20 ohm ആൻഡ് 30 ohm റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ സീരീസ് അല്ലെ. സീരീസിലാണ് 20 ഉം 30 ഉം റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തത്, 200 volt സപ്ലൈ ഉള്ളത്. അവിടെ എന്താ കണ്ടുപിടിക്കാൻ വന്നത്, 30 ohm റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ് അല്ലെ.
വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വി തേർട്ടിക്ക് അനുസരിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അവിടെ എന്താ ഉണ്ടാവുക, ഐ ഇൻറ്റു ആർ തേർട്ടി ആണ് അല്ലെ, സീരീസ് ആവുന്നതുകൊണ്ട് ഐ സെയിം ആയിരിക്കും, ഐ ഇൻറ്റു ആർ തേർട്ടി ആണ്. അപ്പൊ ഐ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് വി ബൈ ആർ ടോട്ടൽ ചെയ്യണം അല്ലെ, വി ബൈ ആർ ടോട്ടൽ. ടോട്ടൽ റെസിസ്റ്റൻസ് സീരീസ് ആവുന്നതുകൊണ്ട് എത്രയായിരിക്കും, ആർ ഈസ് ഈക്വൽ ടു 20+30, അതായത് 50 ഓം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടോട്ടൽ റെസിസ്റ്റൻസ് ആയിട്ട് കിട്ടുന്നത് അല്ലെ. 50 ഓം ആയിരിക്കും ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഐ എത്ര കിട്ടുന്നുണ്ടായിരിക്കാം, ഐ ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് എത്രയാണ്, 200 ആണ്. 200 ഡിവൈഡഡ് ബൈ എത്ര കിട്ടുന്നുണ്ടായിരിക്കാം നമ്മൾ, 50 അല്ലെ, 200 ഡിവൈഡഡ് ബൈ 50, ആർ ഈക്വൽ എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ ഐ ഇസ് ഈക്വൽ ടു 4 ആമ്പിയർ ആയിരിക്കും കിട്ടുന്നത്. 4 ആമ്പിയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഐ 4 കിട്ടി അല്ലെ, ആർ 30 എന്ന് പറയുമ്പോൾ 4 × 30 വരും, 4 × 30 എന്ന് പറയുമ്പോൾ എത്രയാണ്, 120 വോൾട്ട് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് കേട്ടോ. 120 വോൾട്ട് ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് അല്ലെ. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ് ഒരു സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ബക്ക്ലിംഗ് എഫക്ട് ഇൻ സെൽസ്. ഫ്രം ദ ഫോളോയിങ് ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ബക്ക്ലിംഗ് എഫക്ട് ഇൻ സെൽസ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓവർ ചാർജിങ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറന്റ് ഇൻ പ്ലേറ്റ്. എന്താണ് ഫൈൻഡ് ദ ഫോളോയിങ് ബക്ക്ലിംഗ് എഫക്ട്. ബക്ക്ലിംഗ് എഫക്റ്റിന് കാരണമായിട്ടുള്ളത് ഇതിലേതെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓവർ ചാർജിങ് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ഓഫ് ബാറ്ററി ഇൻ ഡിസ്ചാർജ് നോൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കറന്റ് ഇൻ പ്ലേറ്റ്. ആദ്യം ബക്ക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബക്ക്ലിംഗ് എന്ന് പറയുന്നത് ബാറ്ററിയിലെ പ്ലേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകൾക്ക് ഉണ്ടാവുന്ന ബെൻഡിങ്ങിനെ വിളിക്കുന്ന പേരാണ് ബക്ക്ലിംഗ് എന്ന് പറയുന്നത്. ഈ ബക്ക്ലിംഗിന് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ്, ഓവർ ചാർജിങ് ആൻഡ് ഓവർ ഡിസ്ചാർജിങ് കാരണമാണ്. അതേപോലെ തന്നെ ഓരോ പ്ലേറ്റുകൾക്കും വരുന്ന വോൾട്ടേജ് ആ ഡിസ്ട്രിബ്യൂഷൻ നോൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ അതും എന്തൊരു കാരണമാണ്, ബക്ക്ലിംഗിന് കാരണമാണ് കേട്ടോ. അപ്പൊ 3 കാരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബക്ക്ലിംഗിന് വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ 1, 2, 3 അതായത് ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുന്നത്, റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് പ്രധാനമായിട്ടും 3 ഡിഫക്റ്റുകളാണ് പഠിക്കാനുള്ളത് അല്ലെ. ഈ സെക്കൻഡറി സെല്ലുകളെ സംബന്ധിച്ചിടത്തോളം 3 ഡിഫക്റ്റ്, അതായത് ലെഡ് ആസിഡ് ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം 3 ഡിഫക്റ്റുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, ഹാർഡ് സൾഫേഷൻ, ബക്ക്ലിംഗ്, പാർഷ്യൽ ഷോർട്ട്. ഹാർഡ് സൾഫേഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ നമുക്ക് ഒരു സൾഫർ കോട്ടിംഗ് വന്നിട്ട് അതിന് റെസിസ്റ്റിവിറ്റി കൂടുന്ന ഡിഫക്റ്റിനാണ് ഹാർഡ് സൾഫേഷൻ എന്ന് പറയുന്നത്. ബക്ക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റിന് ബെൻഡിങ് വരുന്നതാണ്, ഓവർ ചാർജിങ്ങോ ഇംപ്രോപ്പറായിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്ലേറ്റുകൾക്കൊക്കെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരാത്തത് കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്, ബക്ക്ലിംഗ് സംഭവിക്കുന്നത്. പാർഷ്യൽ ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെഡിമെന്റ്സിനൊക്കെ കാരണം പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും തമ്മിൽ എന്താണ് ഷോർട്ട് ആവുന്നതിനാണ് പാർഷ്യൽ ഷോർട്ട് എന്ന് പറയുന്നത്. അങ്ങനെ 3 ഡിഫക്റ്റുകളാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, ഒരു ലെഡ് ആസിഡ് ബാറ്ററിക്കൊക്കെ വരുന്നത് അല്ലെ. അപ്പൊ 3 ഡിഫക്റ്റുകൾ, ഹാർഡ് സൾഫേഷൻ, ബക്ക്ലിംഗ്, പാർഷ്യൽ ഷോർട്ട്. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബക്ക്ലിംഗ് ആയിരുന്നു. അടുത്തത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഈസ് ബേസ്ഡ് ഓൺ ഹീറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, കെമിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ഫിസിക്കൽ എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി. ഏതാ വരിക, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ എഫക്ട് ആണ് അല്ലെ. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ എഫക്ട്. ഹീറ്റിംഗ് എഫക്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അയൺ ബോക്സ്, ഹീറ്ററുകളൊക്കെ ഹീറ്റിംഗ് എഫക്ട് ആയിട്ട് പറയാം. ഫിസിക്കൽ എഫക്ട് എന്ന് പറയുന്നത് ഷോക്ക് ഏൽക്കുന്നതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫിസിക്കൽ എഫക്ട് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് മാഗ്നറ്റിക് എഫക്ട് എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മളെ മോട്ടോഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് മാഗ്നറ്റിക് എഫക്ട്, അതായത് ഇലക്ട്രിക് ബെല്ലുകൾ എല്ലാം മാഗ്നറ്റിക് എഫക്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഗിവൺ സെൽസ് ഐഡന്റിഫൈ ദ സെൽ ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ്. ഫ്രം ദ ഗിവൺ സെൽസ് ഐഡന്റിഫൈ ദ സെൽ ക്യാൻ ബി റീചാർജ്ഡ്. ലെക്ലാൻജെ സെല്ല്, ഗാൽവനിക് സെല്ല്, ലെഡ് ആസിഡ് സെല്ല്, സിങ്ക് ക്ലോറിൻ സെല്ല് അല്ലെ. സിങ്ക് ക്ലോറിൻ സെല്ല് ഏതാ വരുന്നുണ്ടായിരിക്കുക, നമുക്ക് അറിയാം അല്ലെ. റീചാർജ്ഡ് സെല്ല് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി സെല്ലുകളാണ് അല്ലെ. സെക്കൻഡറി സെല്ലുകൾ ഏതാ വരുന്നത്, ലെഡ് ആസിഡ് സെല്ലാണ് അല്ലെ. ഇതിൽ ലെഡ് ആസിഡ് സെല്ലാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി റീചാർജ്ഡ് ആയിട്ട് വരുന്നത്. ലെക്ലാൻജെ ആണെങ്കിലും ഗാൽവനിക് ആണെങ്കിലും സിങ്ക് ക്ലോറിൻ സെല്ലൊക്കെ തന്നെ പ്രൈമറി ടൈപ്പ് ആണ്. പ്രൈമറി ടൈപ്പ് എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഡിസ്ചാർജിങ് മാത്രമുള്ള സെല്ലുകളാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും നടക്കുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. ലെഡ് ആസിഡ് സെല്ല്, നിക്കൽ കാഡ്മിയം സെല്ല്, സിൽവർ സിങ്ക് സെല്ല്, ലിഥിയം അയോൺ സെല്ലൊക്കെ സെക്കൻഡറി സെല്ലുകൾക്ക് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പോയിന്റ്സ് എ ആൻഡ് ബി ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ആർ സെയിം ഫോർ ഓൾ ദ സെൽസ്. 20 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട് and 15 വോൾട്ട് ആണ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ട എന്താണ്, ഈ 5 വോൾട്ടിന്റെ 2 സെല്ലുകളെ പാരലലായിട്ടും
ആ പാരലിന് ഒരു 10 വോൾട്ടിന്റെ സെൽ എന്താണ് സീരീസ് ആയിട്ടുമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇതാണ് നമ്മൾ വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ പാരലൽ കോമ്പിനേഷൻ ചെയ്യാം, പാരലൽ കോമ്പിനേഷൻ ചെയ്യാം. 5 വോൾട്ടിന്റെ 2 സെല്ലുകൾ പാരലൽ ആയിട്ട് വന്നു. 5 വോൾട്ടിന്റെ 2 സെല്ലുകൾ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ എന്താണ്, അവിടെ വോൾട്ടേജിൽ മാറ്റം വരില്ല, അതിന്റെ AH ആംബിയർ അവർ കപ്പാസിറ്റിയിൽ മാത്രമാണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് എത്രയായിരിക്കും, 5 വോൾട്ടേജ് എന്നായിരിക്കും അല്ലെ. ഈ 5 വോൾട്ടേജും 10 വോൾട്ടേജും തമ്മിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, വോൾട്ടേജിൽ മാറ്റം വരും, എന്നാൽ എന്താണ് അതിന്റെ AH കപ്പാസിറ്റി ആംബിയർ അവർ കപ്പാസിറ്റി എന്ത് ചെയ്യില്ല, മാറ്റം വരില്ല. അതായത് സെയിം ആയിട്ടുള്ള ആംബിയർ അവർ കപ്പാസിറ്റി തന്നെയായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പൊ 10+5 എത്ര വരുന്നത്, 15 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് അല്ലെ. 10+5 15 വോൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ നാച്ചർ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെൽ. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ നാച്ചർ ഓഫ് ഫുള്ളി ചാർജ്ഡ് സെൽ ഗ്യാസിംഗ് അറ്റ് ബോത്ത് പ്ലേറ്റ്സ് ഓഫ് സെൽ, വോൾട്ടേജ് റൈസ് ഓഫ് ദ സെൽ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഡിക്രീസസ്. ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏതൊക്കെയാണ് അതിന്റെ നാച്ചർ എന്ന് പറയുന്നത് അല്ലെ. നാച്ചർ ഫുള്ളി ചാർജ് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലായിരിക്കും. അവിടെ ഓപ്ഷൻ 1 and 2 only, 1, 2 and 3, 1 and 3, 3 ഓൺലി, ഇങ്ങനെയാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് അല്ലെ. ഇതിലേതായിരിക്കും ഒരു ഫുള്ളി ചാർജ്ഡ് സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ ആയിരിക്കും ട്രൂ ആയിട്ട് വരുന്നത്. ഗ്യാസിംഗ് അറ്റ് ബോത്ത് പ്ലേറ്റ്സ് ഓഫ് ദ സെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്യാസിംഗ് അറ്റ് ബോത്ത് പ്ലേറ്റ് ഓഫ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 2 പ്ലേറ്റിലും ഗ്യാസിംഗ്, ഗ്യാസിംഗ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പുറന്തള്ളുന്നുണ്ടായിരിക്കും. അത് നമ്മൾ സാധാരണ അവിടെ നടക്കുന്ന ചാർജിങ് എന്ന് പറയുന്ന കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഗ്യാസിംഗ് എന്ന് പറയുന്നത്. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ഹൈഡ്രജൻ ഗ്യാസ് പുറന്തള്ളുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ അവിടെ എന്തുപയോഗിക്കുന്നുണ്ട്, സാധാരണയായിട്ട് നമ്മൾ വെന്റ് ഹോളുകളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാസ് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അടുത്തെന്താണ്, ചാർജ്ഡ് ആകുമ്പോൾ വോൾട്ടേജ് റൈസ് ചെയ്തേക്കായിരിക്കും. വോൾട്ടേജ് കൂടുതലാണ് ഉണ്ടാവുക ഫുള്ളി ചാർജ്ഡ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വോൾട്ടേജ് റൈസ് ചെയ്ത് നിൽക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഫുള്ളി ചാർജ്ഡ് സെല്ലിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ, ഇൻക്രീസ് ചെയ്യണം. മറ്റൊരു കണ്ടീഷനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, ഡിക്രീസ് ചെയ്യല്ല ചെയ്യുക. ഫുള്ളി ചാർജ്ഡ് എന്ന് പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, ഡിക്രീസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതെന്താണ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിൽ ഏതാ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, 1 and 2 ആണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഗ്യാസിംഗും വോൾട്ടേജ് റൈസും ആണ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ചാർജിങ് സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ്, ആനോഡ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആയിട്ടും കാഥോഡ് എന്ന് പറയുന്നത് ഗ്രേ മെറ്റാലിക് മെറ്റാലിക് ലെഡ് ആയിട്ടും കളർ മാറുന്നുണ്ടായിരിക്കും. ആനോഡ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും കാഥോഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡും. ആനോഡ് കാഥോഡ് നോക്കണ്ട കേട്ടോ, പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് പഠിച്ചാൽ മതി. കാരണം ബാറ്ററിക്ക് അനുസരിച്ച് മാറുന്നുണ്ടാവും അല്ലെ. ആനോഡ് കാഥോഡ് മാറണം, കാഥോഡാണ് വരിക കേട്ടോ അവിടെ. അവർ ബാറ്ററി പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് മാറുന്നുണ്ടാവും. പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് പഠിച്ചു മതി. അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത്. പോസിറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആവും, നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഗ്രേ മെറ്റാലിക് ലെഡ് ആയിരിക്കും. ഇനി പോസിറ്റീവ് പ്ലേറ്റിന്റെ എന്ന് പറയുന്നത് എന്താണ് ലെഡ് പെറോക്സൈഡും, നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് PB ആയിരിക്കും അല്ലെ, ലെഡും ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഡ്യൂ ടു കൺസപ്ഷൻ ഓഫ് വാട്ടർ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്യാണ് ചാർജിങ് സമയത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. വാട്ടർ കൺസ്യൂം ചെയ്തിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, വോൾട്ടേജ് റൈസ് ചെയ്യായിരിക്കും, അതേപോലെ തന്നെ എനർജി അബ്സോർബ് ചെയ്യാവും ചെയ്യണ്ടാവും അല്ലെ, എനർജി അബ്സോർബ് ചെയ്യാൻ ചെയ്യാം. ഡിസ്ചാർജിങ് സമയത്ത് നേരെ തിരിച്ചാണ് ആനോഡും കാഥോഡും എന്തായിട്ട് മാറും, PbSO4 ആയിട്ട് മാറും. അതേപോലെ വൈറ്റിഷ് കളർ ആയിരിക്കും, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറും, വൈറ്റിഷ് കളറാണ് ഉണ്ടാവുക. വാട്ടറിന്റെ ഫോർമേഷൻ ആണ് അവിടെ നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും, വോൾട്ടേജും ഡിക്രീസ് ചെയ്യും, സെൽ എന്താണ് എനർജി ഔട്ട് ചെയ്യാണ് ചെയ്യുന്നുണ്ടാവും അല്ലെ, എനർജി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോ നമുക്ക് 1 and 2 questions കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഈ ഒരു 2 questions കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം അല്ലെ. അതെന്താണ്, ഹൗ ദ പവർ ലോ പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ AC സർക്യൂട്ട്. ഹൗ ലോ പവർ ഫാക്ടർ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഇൻ AC സർക്യൂട്ട്, ബൈ കണക്ടിങ് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ്, ബൈ കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്, ബൈ കണക്ടിങ് ഇൻഡക്ടേഴ്സ് ഇൻ സീരീസ്, ആൻഡ് ലാസ്റ്റ് എന്താണ്, ബൈ കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. എങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ടാവുക കപ്പാസിറ്റേഴ്സ്, പവർ ഫാക്ടർ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യേണ്ടത് പാരലൽ അല്ലെ. ഓപ്ഷൻ ഡി, ബൈ കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ, ബൈ കണക്ടിങ് കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ. പാരലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യേണ്ടത് അല്ലെ.
ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മച്ച് വിൽ ബി ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ഫാൻ ഇൻസ്റ്റാളേഷൻ എന്നാണ് പറഞ്ഞത്. ഹൗ മച്ച് വിൽ ബി ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ? നോട്ട് ലെസ് ദാൻ 1 MΩ, നോട്ട് ലെസ് ദാൻ 2 MΩ, നോട്ട് ലെസ് ദാൻ 2.5 MΩ, നോട്ട് ലെസ് ദാൻ 3.0, അതായത് 3 MΩ. ഏതാണ് ആൻസർ ആയിട്ട് വരിക? ഇൻസുലേഷൻ ഏതാണ്? ഓപ്ഷൻ എ അല്ലെ? ഓപ്ഷൻ എ അല്ലേ പറഞ്ഞ? ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ലെസ് ദാൻ 1 MΩ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു റൂൾസ് ആണ്. ഈ റൂൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിൽ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഓരോ ക്വസ്റ്റിനും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഓരോ ക്വസ്റ്റ്യനും കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയറിംഗ് ഓഫ് ആൻ ഇൻസ്റ്റാളേഷൻ ആൻഡ് എർത്ത് ഷുഡ് ബി. എർത്തും ഇൻസുലേഷൻ എർത്തും തമ്മിലുള്ള വയറിംഗും തമ്മിലുള്ള ആ ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷുഡ് ബി സച്ച് വാല്യൂ ദാറ്റ് ലീക്കേജ് കറന്റ് മേ നോട്ട് ബി എക്സീഡ് 1/5000 ദ പാർട്ട് ഓഫ് ഓർ 0.02% ഓഫ് ദ ഫുൾ ലോഡ് കറന്റ്. അതായത് രണ്ടും തമ്മിലുള്ള ലീക്കേജ് കറന്റ് എന്ന് പറയുന്നത് ഒരിക്കലും 1/5000 അല്ലെങ്കിൽ 0.02% ഫുൾ ലോഡ് കറന്റിന്റെ 1/5000 0.02% അധികമായിട്ട് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ. അത് നമ്മളെ ഈ റൂളിനകത്ത് വരുന്നതാണ് അല്ലെ. ഇനി അടുത്തെന്താണ്? ഇത് പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് പിന്നെ ലൈറ്റിംഗ് സർക്യൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 2%. ഓക്കെ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഈ ഒരു 1/5000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണുന്നതാണ്. അതുപോലെ തന്നെ 0.02% ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ് ലീക്കേജ് കറന്റിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ 2% ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ലൈറ്റ് സബ് സർക്യൂട്ടില്ല, ലൈറ്റിംഗ് സർക്യൂട്ടിന് വേണ്ടിയിട്ട് 2% മാത്രമേ പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവാൻ പാടുള്ളൂ. പ്ലസ് സപ്ലൈ പ്ലസ് 1 വോൾട്ട് അല്ലെ, 2% ഓഫ് ദ സപ്ലൈ വോൾട്ടേജ് പ്ലസ് 1 വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് പവർ ഇൻഡസ്ട്രിയൽ സർക്യൂട്ട് എന്ന് പറയുന്നത് നോട്ട് മോർ ദാൻ 5% എന്നാണ് പറയുന്നത് ഓഫ് ഡിക്ലയർഡ് പവർ സപ്ലൈ. ഡിക്ലയർഡ് പവർ സപ്ലൈന്റെ പവർ 5% എന്തെല്ലാം കൂടാൻ വേണ്ടി പാടില്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉള്ളിൽ കുറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. 1 MΩ ട്ടോ, 1 MΩ കുറയാൻ പാടില്ല. പിന്നെന്താണ്? ദ എർത്ത് റെസിസ്റ്റൻസ് ഷുഡ് നോട്ട് ബി എക്സീഡ് ദ വാല്യൂ ഓഫ് 1 Ω എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. എല്ലാം നമ്മളെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതുപോലത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇൻസ്ക്രിപ്ഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ കോഴ്സിനകത്ത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മൾ ഈ എക്സാമുമായിട്ട് ട്രേഡ്സ്മാൻ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.